രണ്ടും ദേവനുടേയ വിഷയങ്ങൾ. Both are pertaining to God. രണ്ടും ദൈവത്തിന്റെ വിഷയങ്ങളാകും. ഒന്ന് ദേശത്തുക്കാക. One for the land. ഒന്ന് ദേശത്തിനു വേണ്ടി. എസെക്കിയേൽ 22:30 ഞാൻ ദേശത്തെ അഴിക്കാതെപടി തിറപ്പിലെ നിറുക്കവും സുവരെ അടയ്ക്കവും തക്കതാകെ ഒരു മനുഷ്യനെ തേടിനേൽ ഒരുവനെയും കാണേ. According to Ezekiel 22:30, that I may not destroy the land, I found a man to stand in the breach, but I could find none. Ezekiel പ്രവചനം 22:30 30-ാം വാക്യത്തിൻ പ്രകാരം ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ഇടവിൽ നിന്ന് മതിൽ കെട്ടി സൂക്ഷിക്കേണ്ടതിന് ഒരു മനുഷ്യനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല എന്ന് കാണുന്നു. ദേശം മുഴുവൻ ലോകം നാല് നിലമയിൽ കാണപ്പെടേണ്ടു. The entire world and the land should be found in four portions. ദേശം മുഴുവനും നാല് ഭാഗങ്ങളായി കാണപ്പെടേണം. 1 Timothy 2:2 1 Timothy 2:1 1 Timothy 2:2 മുതലാമത് അമേദിയിൽ കാണപ്പെടേണ്ടു. One, it should be found in peace. ഒന്നാമത് സമാധാനത്തിൽ കാണപ്പെടേണം. രണ്ടാമത് കലഹമില്ലാമൽ കാണപ്പെടേണ്ടു. Second, it should be found without any trouble. രണ്ടാമതായി യാതൊരു കലക്കവുമില്ലാതെ കാണപ്പെടേണം. മൂന്നാമത് ഒളുങ്കിൽ കാണപ്പെടേണ്ടു. Second, it should be found. Thirdly, it should be found in order. മൂന്നാമതായി അത് സാവധാനതയിൽ കാണപ്പെടേണം. ഒളുങ്ക് എന്ന് ചൊല്ലുമ്പോൾ ഒവ്വൊരു രാജ്യത്തുക്കും അതാതിനുടെ നിയമങ്ങളുണ്ട്, അന്ത നിയമത്തിൻപടി കാണപ്പെടേണ്ടു. When we say order, every land or every country has its own laws and regulations. It must be found within those lines. ക്രമത്തിൽ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തിനും അതിന്റേതായ നിയമാവലികളുണ്ട്, ആ നിയമത്തിനുള്ളിൽ തന്നെ ഇത് കാണപ്പെടേണം. നാലാമത് ആവിക്കുറിയ ജീവിതത്തിൽ മുന്നേറക്കൂടിയ സൂഴ്നിലയിൽ ദേശം കാണപ്പെടേണ്ടു. Fourthly, the land must be found in an atmosphere where we are able to progress in spiritual life. നാലാമതായി ആത്മീകമായ നിലയിൽ മുന്നേറത്തക്ക നിലയിൽ ായ ഒരു സാഹചര്യത്തിൽ കാണപ്പെടേണം. ഇതിർക്കാകെ രാജാക്കൾക്കാകെ അധികാരികൾക്കാകെ ജപിയുങ്കൾ എന്ന് നാം വാസിക്കണം. And that is what we read for all of these. We must pray for the kings and those that are in authority. ആയതിനാൽ ഇവയ്ക്ക് വേണ്ടി രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് നാം കാണുന്നു. ഒവ്വൊരു നാളും ഉങ്ങൾ കാലമാലയുള്ള ജപത്തിലും ഏരിയ പ്രേയറിലും മറ്റ് ജപങ്ങളിലും ഇന്ന വിഷയത്തുക്കാകെ സ്തോത്രിക്ക വേണ്ടിയത് അവശ്യം. Each day in your morning and evening prayers, in your area prayers also, you must make mention of these points and pray. ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള പ്രാർത്ഥനയിലും നിങ്ങളുടെ ഏരിയ പ്രാർത്ഥനകളിലും ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ വിഷയം, സെക്കൻഡ് മാറ്റർ, രണ്ടാമത്തെ വിഷയം സഭയ്ക്കാകെ. For the church, സഭയ്ക്ക് വേണ്ടി 122:6 വാസിക്കുമ്പോൾ, when we read 122:6, 122:6 വായിക്കുമ്പോൾ, യെരുശലേമിൻ സമാധാനത്തുക്കാകെ വേണ്ടിക്കൊള്ളുക. Pray for the peace of Jerusalem. യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അന്തിടത്തിൽ യെരുശലേം എന്നത് പുതിയ ഏർപ്പാട്ട് സഭയെ വെളിപ്പെടുത്തുന്നു. The term Jerusalem there refers to the New Testament church. അവിടെ പുതിയ യെരുശലേം എന്ന് പറഞ്ഞിരിക്കുന്നു പുതിയ നിയമസഭയെ കാണിക്കുന്നു. മൂന്നാം വസനത്തിൽ, മൂന്നാം വാക്യത്തിൽ, ഇസവിണപ്പാക കെട്ടിന് നഗരം എന്നു വാസിക്കണം. We read Jerusalem to be a city that is builded compact together. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്നത് എന്ന് വായിക്കുന്നു. ഉലകത്തിൽ എന്ത് രാജ്യവും ഇസവിണപ്പാക കെട്ടിന് രാജ്യമില്ല. There is no country on this earth or in this world that is so compact to built compact together. ലോകത്തിൽ ഒരു രാജ്യവും തന്നെ തമ്മിൽ ഇണക്കിയതായി പണിയപ്പെട്ടതായി ഇല്ല. രാജ്യത്തുക്കും അസ്ഥിഭാരമില്ല. There is no strong foundation to any country. ഒരു രാജ്യത്തിനും അടിസ്ഥാനം കാണുന്നില്ല. എല്ലാം അസൈവുള്ള രാജ്യം എന്ന് വേദത്തിൽ വാസിക്കുന്നു. We read it from the word of God that those are all shakeable kingdoms. എല്ലാം ഇളക്കമുള്ള രാജ്യം എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. എന്നാൽ പുതിയ യെരുശലേമുക്ക് മറ്റും താൻ അസ്ഥിഭാരം. But there is only foundation to the new Jerusalem. എങ്കിലും ഓ പുതിയ യെരുശലേമിന് മാത്രമാകുന്നു അടിസ്ഥാനമുള്ളത്. അതുതാൻ എബ്രയർ 11:10 വാസിക്കുന്നു. That is what we read in Hebrews 11:10. ആയതാകുന്നു എബ്രായ ലേഖനം 11:10 പത്താം വാക്യത്തിൽ നാം വായിക്കുന്നു. അസ്ഥിഭാരമുള്ള യെരുശലേം നഗരം താൻ ദേവനുടേ സഭ. The city called New Jerusalem that has foundations is the church of God. അടിസ്ഥാനമുള്ള യെരുശലേം ആകുന്നു ദൈവത്തിന്റെ നഗരം. അത് എഫേസ്യർ 2:19-20 വാസിക്കുന്നു. That is what we read in Ephesians 2:19-20.
എഫേസ്യലേഖനം രണ്ടാമധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിൽ വായിക്കുന്നു, ദേവസഭയ്ക്കാകവും ദേശത്തുക്കാകവും ഡെയിലി നിങ്ങൾ ഉങ്ങൾ ജപത്തിൽ ജപിക്ക വേണ്ടും സ്തോത്രിക്ക വേണ്ടും, ഇത് ദേവനുടേ വിഷയം. Therefore, for the church and for the land, you must make mention of pray, of these two points in your daily prayers, because these are matters pertaining to God. Do not forget these. ആയതിനാൽ നിങ്ങളുടെ അനുദിന പ്രാർത്ഥനയിൽ ദേശത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ വിഷയം മറന്നു പോകരുത്. നിങ്ങൾക്ക് യാവർക്കും തെരിയും. You all know the condition of these lands. ദേശത്തിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും അറിയുന്നുവല്ലോ. ഇന്ത്യയിൽ മട്ടും പോന വർഷം പൊരുളാധാര നെരുക്കടിയാൽ 1.5 ലക്ഷം ജനങ്ങൾ താൻ തർക്കുല ചെയ്താർക്ക്. And because of the condition prevailing in the land or in the real estate area itself in India, 1.5 lakhs people committed suicide. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ മാത്രം സാമ്പത്തികമായ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ആയ പ്രശ്നങ്ങൾ മുഖാന്തരമായി 1.5 ലക്ഷം പേർ ആത്മഹത്യ ചെയ്തു. റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, പൊരുളാധാര നെരുക്കടി, എക്കണോമിക്കൽ പ്രോബ്ലം, ദ എൻടയർ എക്കണോമിക്കൽ പ്രോബ്ലം, ബിക്കോസ് ഓഫ് ദ കണ്ടീഷൻ ഓഫ് ദ എക്കണോമി, ദ 1.5 ലാക്ക് പീപ്പിൾ കമ്മിറ്റഡ് സൂയിസൈഡ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ മുഖാന്തരമായിട്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ആത്മഹത്യ ചെയ്തു. ഇതുവരയ്ക്കും ഇന്ന വർഷത്തിൽ ഇതുവരയ്ക്കും കിട്ടക്കെട്ട് 70,000 പേർ തർക്കൊല ചെയ്താർ. And up till now this year approximately 70,000 people have committed suicide. ഈ വർഷം ഇതുവരെ ഏറെക്കുറെ 70,000-ത്തോളം പേർ ആത്മഹത്യ ചെയ്തു. ദൈവത്തിനു മഹിമ. Praise be to God. ദൈവത്തിനു മഹത്വം. അന്തളവുക്ക് ദേശം മികവും മോശമായ നിലയിൽ മുഴു ഉലകവും പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് യാവർക്കും തെരിയും. The lands and the entire world are reeling under such crisis and such conditions which all of you are aware of. അത്രമാത്രം ലോകവും ദേശവും മോശമായ നിലവരത്തിൽ പോകുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നല്ലോ. ദേശമാനത് അഴിന്തു പോകാതെ പിടിക്ക്, തിറപ്പിൽ നിൽക്കവും സുവരെ അടയ്ക്കവും തക്കതാകെ ഒരു മനുഷ്യനെ തേടിനേൻ, ഒരുവനെയും കാണേൻ, അന്ത മനുഷ്യൻ എൻപത് പുതിയ ഏർപ്പാട്ട് സഭ. Therefore the Lord says I besought a man to stand in the breach and fill the gap that I may not destroy the land but I could find none. That man is the New Testament church. അതിനാൽ ദൈവം പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് ഇടിവിൽ നിന്ന് മതിൽ കെട്ടി സൂക്ഷിക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു. ആ പുരുഷൻ എന്ന് പറയുന്നത് പുതിയ നിയമ സഭയാണ്. നിങ്ങൾ ഇവിധമാകെ ദേവനുക്കാകെ സ്തോത്രം ചെയ്യുമ്പോൾ, വേണ്ടുതൽ ജപം ചെയ്യുമ്പോൾ ഉങ്ങൾ നിലവരത്തെ ദേവൻ മാറ്റുവർ. When you praise God for these conditions, for these problems that the world is facing, your problems God will take it away. നിങ്ങൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, പക്ഷപാതം ചെയ്യുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങളെ ദൈവം വരവേൽക്കും. ദേവനുക്ക് മഹിമ. Praise be to God. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കാകെ നിങ്ങൾക്ക് അവലപ്പെടേണ്ട ആവശ്യമില്ല. You need not be worried about yourself. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ജപങ്ങളിൽ വേണ്ടുതൽ ജപം മുഖ്യം. And amongst the prayers, the prayer of supplication is the most, is an important one. Intercession. Intercession is an important prayer. പ്രാർത്ഥനയിൽ പക്ഷപാത പ്രാർത്ഥന പ്രധാനമാണ്. യോബ് മറ്റുള്ളവർക്കാകെ വേണ്ടുതൽ ജപം ചെയ്തപ്പോൾ യോബിനുടെ നിലമയെ മാറ്റിനാരെന്റെ യോബിൻ പുസ്തകം 42-ാം അധ്യായം 10-ാം വസനത്തിൽ വാസിക്കുന്നു. Job's book 42nd chapter 10th verse says, when Job prayed for his own friends, God made his condition to be improving. യോബിന്റെ പുസ്തകം 42:10 യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവാവിന്റെ സ്തുതിക്ക് വേദം വരുത്തി എന്ന് കാണുന്നു. യേശുവും അധികമാകെ വേണ്ടുതൽ ജപം താൻ ചെയ്തു. Jesus also did a lot of intercessions. യേശുവും അധികമായി പക്ഷപാത പ്രാർത്ഥനയാണ് ചെയ്തത്. ദൈവത്തിനു മഹിമ. Praise be to God. ദൈവത്തിനു മഹത്വം. ഒരേ ഒരു വിഷയത്തിക്ക് മറ്റും താൻ യേശു വിണ്ണപ്പം ജപം ചെയ്ത സപ്ലിക്കേഷൻ, വിണ്ണപ്പം ജപം ചെയ്ത അത് റോമർ 5:7-8 വാസിക്കുന്നു. We read in Romans 5:7-8 that Jesus only in one place he does the prayer of supplication. റോമാലേഖനം 5:7-8 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ യേശു ഒരേ ഒരു വിഷയത്തിന് വേണ്ടിയാകുന്നു യാചന കഴിച്ചതെന്ന് കാണുന്നു. ദൈവനുക്ക് മഹിമ. Praise be to God. ദൈവത്തിന് സ്തോത്രം. അനുവടി നല്ല എല്ലാവരും കരങ്ങളെ ഉയർത്തി ഒരു 500 സ്തോത്രം ദേശത്തുക്കാകവും ദേവസഭയ്ക്കാകവും. ദേവസഭ എന്ന് ചൊല്ലുമ്പോൾ വെളിപ്പെടുത്തുന്ന 12-ാം അധികാരത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ പോലെ
தேவசபையானது காணப்பட வேண்டும். And we are going to praise God for the church and the land. When we say the church, according to Revelation chapter 12, we see a woman standing clothed with sun. A church should be found similarly. இப்போ நாம் தேசத்தினும் சபைக்கும் வேண்டி 500 ஸ்தோத்திரம் செய்வான் போகுது. சபை என்று പറയുമ്പോൾ வெளிப்பாடு புத்தகம் 12 அதியாயத்தில் காணும்போது പറയുന്നത് പോലെ சூரியன அணிஞ்சிருக்கின்றதாய ஆஸ்திரிய சபா. எல்லாரும் கரங்களை உயர்த்தி ஸ்தோத்திரம் பண்ணு. Let's all lift up our hands and praise God. எல்லாரும் கரங்களை உயர்த்தி ஸ்தோத்திரம் செய்யாம். ஸ்தோத்திரம் 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 ஹல்லேலூயா 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 பிதாவே தேசமானது அழிந்து போகாதபடி நீர் பாதுகாக்கும்படியாக தேசமானது அழிந்து போகாதபடி தீவிரவாதிகளால் அழிந்து போகாதபடி பாதுகாக்கணுமே தீவிரவாதிகளால் அழிந்து போகாதபடி பாதுகாக்கணுமே மாவோயிஸ்டுகள் மூலமாக நெக்ஸலைட் மூலமாக அண்டர் கிரவுண்ட் மூலமாக மாஃபிகள் மூலமாக கர்த்தாவே தேசமானது அழிந்து போகாதபடி பாதுகாக்கணுமே 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 பொருளாதார நெருக்கடியினால் தேசம் அழிந்து போகாதபடி பாதுகாக்கணுமே இயற்கையின் சீற்றங்களால் தேசம் அழிந்து போகாதபடி பாதுகாக்கும்படியாக ஸ்தோத்திரம் ஸ்தோத்திரம் சோத்ரம் 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 பாபத்தினால் தேசம் அழிந்து போகாதபடி பாபம் பெருகி பெருகி வருகின்றன ஆண்டவரே அந்த பாபத்தினால் ஆண்டவரே தேசம் மக்கள் அழிந்து போகாதபடி பாதுகாக்கணுமே பாதுகாக்கணுமே வெபிச்சார பாபத்தினால் வேசிய பாபத்தினால் வில்லி சூன்ய பாபங்களினால் மற்ற பலவிதமான பாபத்தினால் போதை பொருளினால் ஆண்டவரே வில்லி சூன்ய கட்டுகள் மந்திரவாத கட்டுகள் செய்வின கோளாறுகள் சாத்தானி ஆராதனை ஆவிகள் மூலமாக தேசம் அழிந்து போகாதபடி பாதுகாக்கும்படியாக சோத்ரம் 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 ஹல்லேலூயா சோத்ரம் 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 ஆமென் ஹல்லேலூயா ஹல்லேலூயா சோத்ரம் 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 பிதாவே பாதுகாக்கணுமே பாதுகாக்கணுமே தேவ சபையை பாதுகாக்கணுமே தேவ சபையை பாதுகாக்கணுமே ஆமீன் ஹல்லேலூயா 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 வெளிப்படுத்தினால் 12 அதிகாரத்தில் சூரியனை அணிந்த ஸ்திரீயை போல தேவ சபையானது காணப்பட உதவி செய்யணுமே சபையானது வானத்தில் காணப்பட பரிசுத்தத்தில் காணப்பட வேறுபட்டு ஜீவிக்கிற ஜீவியத்தில் காணப்பட உதவி செய்யும்படியாக சோத்ரம் 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 ஹல்லேலூயா 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 தேவனுடைய அப்போஸ்தலிக உபதேசத்தில் காணப்பட தெய்வீக சுகத்தில் காணப்பட ஏற்பாடு ஜீவியத்தில் காணப்பட விசுவாச ஜீவியத்தில் காணப்பட ஆண்டவரே சியோனின் எருசலேம் உபதேசங்களில் முற்றிலும் பரிசுத்தமாக்கப்படுகிற உபதேசத்தில் சபையானது காணப்பட நீர் உதவி செய்யும்படியாக சோத்ரம் சோத்ரம் ஒவ்வொரு குடும்பங்களுக்காக சோத்ரம் 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 வாலிபர்களுக்காக சோத்ரம் 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 ஆவிக்குரிய ஜீவியத்தில் முன்னேறி ஆண்டவரே மாசற்ற மகிமையான நாளுக்கென்று தகுதிப்பட நீர் உதவி செய்யும்படியாக சோத்ரம் 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 தேவன் நம்முடைய ஸ்தோத்திர பலி ஏறெடுத்தபடியினால் ஸ்தோத்திரம் பண்ணுவோம். God has accepted all our praises, sacrifices of praises. Therefore, let us praise Him again. நம்முடைய ஸ்தோத்திரங்களை எல்லாம் அங்கீகரித்ததினால் ஸ்தோத்திரம் செய்யாம். ஸ்தோத்ரம் 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 யாவரும் உட்காருங்கள். Everybody please be seated. எவர்க்கும் இருக்காம். நேற்றைக்கு மாலை கூட்டத்தின் வேளையில் நடந்த சம்பவம் உங்களுக்கு யாவருக்கும் தெரியும். You are all aware of the incident that happened amidst the yesterday's evening meeting.
കഴിഞ്ഞ രാത്രി വൈകിട്ട് നടന്ന കൊടുവരും മധ്യേ നടന്ന സംഭവം നിങ്ങൾ എല്ലാവരും അറിയുന്നുവല്ലോ. Everything according to the will of God. എല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരമാകുന്നു. അവർ രാത്രി മിഡ്നൈറ്റ് 2:30 മണിക്ക് കർത്തർക്കുൾ പ്രവേശിച്ചത്. He slept in the Lord yesterday this morning around 2:45 a.m. അതിരാവിലെ സമയം 2:45 താൻ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. മുഖ്യമായ 3 ബ്ലോക്കുകൾ ഇരുന്നതായി ഡോക്ടേഴ്സ് சொல்றாங்க. Doctors are saying that he had 3 blocks in his heart. തനിക്ക് ഹൃദയത്തിൽ 3 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു എന്ന് വൈദ്യന്മാർ പറഞ്ഞു. അനേക ബ്ലോക്കുകൾ ഉണ്ട് എന്ന് ചൊല്ലുകയാണ്. And various other small blocks are also. മറ്റ് അനേക ചെറിയ ബ്ലോക്കുകളും ഉണ്ടെന്ന് പറയുന്നു. ഇത്തനാൾ അവർ ജീവിച്ചതും ഇവളും പയണം ചെയ്തതും എപ്പടി എന്റെ and the doctors are aachariyamaga kelkara. The doctor surprisingly asked, how did he travel and lived thus far with all these blocks? Epragaram ee blockukalokku vechukondu thani yathra cheyidu jeevichu vanna vaidyanmar aachariyam kodunnu. Devasithathin padi kadasi varaikkum avar porkalathil poradinar. Somehow he has fought in the very battlefield of the Lord till the very last. Ingane ayalum kartavinte ഈ പോർക്കളത്തിൽ അവസാനം വരെ താൻ യുദ്ധം ചെയ്തു. വിശ്വാസത്തുക്കാകെ ധൈര്യമാകെ പോരാടിനാർ ഊഴിയം ചെയ്ത. He with great boldness fought for the faith and did the ministry. വിശ്വാസത്തിനായി ധൈര്യത്തോടെ പോരാടി താൻ ശുശ്രൂഷ ചെയ്തു. അവർ മലേഷ്യയിലെ നമ്മുടെ പഴയ വിശ്വാസികളിലെ ഒരു മകനാകെ പറഞ്ഞവർ. And one of our old he was born to one of our old believers in Malaysia. മലേഷ്യയിൽ നമ്മുടെ ഒരു പഴയ വിശ്വാസിയുടെ മകനായി താൻ ജനിച്ചു. ഏറെക്കുറെ 81 ആണ്ടിൽ അവർ ഇന്ത മഹിമയാൻ ഓടി മലേഷ്യയിലിരുന്നു വന്ന. Approximately around the in the year 1981 from Malaysia he stepped out for to do this ministry. ഏറെക്കുറെ 1981 വർഷം മലേഷ്യയിൽ നിന്ന് ശുശ്രൂഷയ്ക്കായി താൻ ഇറങ്ങി പുറപ്പെട്ടു. മലേഷ്യയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും കടൈസിയാകെ സിലോണിലും ഊഴിയം ചെയ്തു. He did the ministry in Malaysia, he did it in England and in France and at last he came to Ceylon and did the ministry. മലേഷ്യയിലും ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും ഒടുവിലായി സിലോണിലും കടന്നു വന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്തു. Dead body മലേഷ്യയിലേക്ക് കൊണ്ടുപോകും. Now his dead body is being repatriated to Malaysia. തന്റെ മൃതശരീരം ഇപ്പോൾ മലേഷ്യയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുണ്ട് പേപ്പർ വർക്കും മറ്റു കാര്യങ്ങൾ എന്ത തടയും ഇല്ലാതെ പഠിക്ക മലേഷ്യയിൽ കൊണ്ടു നല്ല അടക്കാരാധന നടത്ത ദേവൻ ഉദവി ചെയ്യുമ്പടിയാകും. അവരെ ദേവൻ ഏറ്റ വേളയിൽ പരിശുദ്ധപ്പെടുത്തി മഹിമയ്ക്കുൾ ചേർത്തപടിയാലും നാം എല്ലാവരും കരങ്ങളെ ഉയർത്തി നന്ദിയോടെ കർത്തരെ സ്തോത്രിപ്പോൾ. That the Lord may help the documentation of all the repatriation of his body back to Malaysia and that the Lord may give a gracious and a wonderful funeral service and also for all the goodness and the ministries of the Lord did through him shall we all praise God. തന്റെ ഭൗതിക ശരീരം യാതൊരു തടസ്സവും കൂടാതെ മലേഷ്യയിൽ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യേണ്ടതിനും തന്റെ അടക്കാരാധന കർത്താവ് ഫലമേൽക്കേണ്ടതിനും തന്നിലൂടെ ഈ മഹിമയേറിയ ശുശ്രൂഷ കർത്താവ് ചെയ്യിപ്പിച്ചതിനായും ചേർന്നു നമുക്ക് സ്തോത്രം ചെയ്യാം. വിവിധമായ പ്രസംഗം പണ്ണുമ്പോൾ പലരും കർത്തർക്കുൾ പ്രവേശിച്ചിരിക്കുന്നു. There have been other incidents also that of many people entering and sleeping in the Lord or entering into his glory while preaching. ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടതായ അനേക സംഭവങ്ങളുണ്ട്. Pastor Selvam അടയാറിൽ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ. When Pastor Selvam was center pastor in Adyar. Pastor Selvam അടയാറിൽ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുന്ന വേളയിൽ. While he was giving a message on Sunday morning. ഞായറാഴ്ച രാവിലെ ദൂത് കൊടുക്കുമ്പോൾ Suddenly he filled in the spirit. പെട്ടെന്നാവിലായി ഇതോ ഞാൻ ഒരു മഹിമയെ കാണുകയാണ്. Behold, I see her glory. He said. ഇതാ ഞാൻ ഒരു തേജസ് കാണുന്നു എന്ന് പറഞ്ഞു. ഇതാ ഞാൻ ഒരു മഹിമയെ കാണുകയാണ്. Behold, I see her glory. He said. ഇതാ ഞാൻ ഒരു തേജസ് കാണുന്നു എന്ന് താൻ പറഞ്ഞു. അവിടെ കൊളാപ്സ് ആയി. And then he collapsed. അപ്പോഴേ കുഴഞ്ഞു വീണു. അവരെ എടുത്ത് റൂമുകളിൽ കൊണ്ടുപോയി ഇറന്നു വിട്ടു. And he was carried into his room and there he passed away. തന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി താൻ മരിച്ചുപോയി. എറണാകുളം സെന്ററിൽ മദർ രത്നമ്മ. In Ernakulam center there was a center mother Ratnamma. Ernakulam center center mother ayirna mother Ratnamma. Dirgha darshanam sollikondirukkumbode maasiyogathil dirgha darshanam sollikondirukkumbode ido magime endru solli magimekkul pravesi. While in the monthly prayer she was prophesying, she said, behold, glory, and she entered into that glory. Maasiyogathil prabhichikondirikkumbol thane mahattam ennu paranjukondo than kadannu poi. 97 ആണ്ടിൽ റായ്പേട്ടാവിൽ പാസ്റ്റർ രാജൻ.
In the year 1997 in Roypet, there was Pastor Rajan. ஒரு புதன்கிழமை பைபிள் ஸ்டடி கொடுத்து முடிச்சாச்சு. He finished his 8:10 அவரோட பைபிள் ஸ்டடி முடிஞ்சது. He finished the Bible study at 8:10 on a Wednesday. புதனாழ்ச்ச திவசம் 8:10 வைகிட்ட தன் வேத படனம் கொடுத்து கழிஞ்சு எல்லாரும் கடைசியில் ஆவி நிரம்பி கொண்டிருக்கும். Everybody while filling in the spirit at the last. முடிவில் எல்லாரும் ஆவியில் நிரம்பிக்கொண்டிருக்கும்போ அவர் கால் நிக்கிறது இல்லை, கால் போயிட்டே இருக்கு. His legs weren't any more stable. They started slipping away. தன் காலை உரைக்காது அனுபவிக்கலை. ஒரு பிரதரை கூப்பிட்டார். He called a brother nearby. சமீபத்துண்டிருந்த சகோதரனை விளிச்சு என் கால் நிக்கிறது இல்லை, கால் அப்படியே போகுது. Brother, my legs aren't any more stable. It's why is it slipping? என் கால் இங்கே வழி போகுது, உரச்சு நிற்கുന്നില്ല. என்னை ஒன்று தாங்கிக் கொள்ளுங்கள். Please uphold me. என்னை ஒன்று பிடிக்கணுமே. அதுக்கப்புறம் சொன்னால் இனி ஒரு பிரதரை கூப்பிட்டு என்ன ரூமில் படுக்கவே. And then he said, call another brother and make me to be laid down in my room. வீண்டும் ஒரு சகோதரனை விளிச்சேனே ரூமில் கொண்டு கிடத்துக என்று പറഞ്ഞു. யாருக்கும் தெரியாது. Nobody knew it. ஆர்க்கும் அறியல. ரெண்டு பேரும் அவரை தூக்கி பக்கத்துல தான் ரூம், பின்னால தான் ரூம், ரூமில் கொண்டு போனால் போற வழியில இறந்துட்டார். Both of them started to carry him to this room very nearby, and while on the way itself he passed away. രണ്ടു പേരും കൂടി പിടിച്ചതന്നെ തന്നെ മുറിയിലേക്ക് അതിന്റെ ഭാഗത്തായിരുന്നു കൊണ്ടുപോകുന്ന ആ മാർഗമധ്യേ മരിച്ചു. 1976 ജൂൺ മാസം 21st തിങ്കൾക്കിഴമ പിർപ്പകൽ 12:27 പാസ്റ്റർ എ സി തോമസ് അവർ തലമൈ പാസ്റ്റർ എ സി അപ്പച്ച് അവർ പലരോടും, അതായത് പാസ്റ്റർ ജെ കെ രത്നസിംഗ്, പാസ്റ്റർ കെ സി വർഗീസ്, പാസ്റ്റർ സി എൻ സാമുവൽ, പാസ്റ്റർ വി എ ജോൺസൺ അച്ഛൻ, ഇനിയും പാസ്റ്റർ എ ജി ചാക്കോ, ഇവരോടെല്ലാം പേശിക്കൊണ്ടിരിക്കുമ്പോതെ തിരുവല്ല വിശ്വാസ വീട്ടിൽ വെച്ച് തിടീരണ്ട് ഇതാ പാസ്റ്റർ പോൾ, ഇതാ പാസ്റ്റർ പോൾ എന്നെ കൂപ്പിടുറാങ്ക, ഞാൻ പോറേന്ന് ചൊല്ലി കണ്ണുമൂടിട്ട്. Pastor E.C. Thomas also, who used to be our chief pastor then, in June 21st, approximately around 12:30, amidst all the senior pastors, while he was conversing with them, he started looking up and said, behold, Pastor Paul, Pastor Paul. And then he peacefully entered and slept off. Behold, he's calling me and I am going. He said that and he just passed away. 1976 June 21st, 12:30, Pastor E.C. Thomas avargal than Thiruvalaiyil vecha mudhalna pastorumayi samsarichondirikkumbol ഇതാ പാസ്റ്റർ പോൾ എന്നെ വിളിക്കുന്നു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൽ ചേർക്കപ്പെട്ടു. കോയമ്പത്തൂർ സെന്റർ പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ കെ ടി ഡാനിയൽ, Pastor KT Daniel, who was serving the Lord as center pastor in Coimbatore center pastor ആയിരുന്ന പാസ്റ്റർ KT Daniel, അവരുടെ ഡേറ്റും സമയവും ദേവൻ சொன்னார். God revealed his date and time. തന്റെ തീയതിയും സമയവും ദൈവം അറിയിച്ചു. അന്ത സമയം വന്നു, അന്ത നാൾ വന്നപ്പോൾ, when that day came, ആ ദിവസം ആഗതമായപ്പോൾ, അവരെ കുളിച്ച്, he washed himself, താൻ കുളിച്ചു, തുണി പുതിയ ഡ്രസ് എല്ലാം പോട്ട്, he put on new dress, താൻ പുതിയ വസ്ത്രം ധരിച്ചു, പണത്തെല്ലാം മദറിന്റെ കയ്യിൽ ഒപ്പടച്ച്, surrendered or handed over all the money to the mother, പണമൊക്കെയും മദറിനെ ഏൽപ്പിച്ചു, എല്ലാവരെയും കൂപ്പിട്ട്, called everyone, എല്ലാവരെയും വിളിച്ചു, ഇനി എനിക്ക് അരമണി നേരം മാത്രമുണ്ട്, I have another half an hour for me, ഇനി എനിക്ക് അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. 15 ഇന്ത ഓഴിയത്തെ കുറിച്ച്, സിയോനെ കുറിച്ച് അരുമയാക പേസിനു, he very beautifully spoke about this ministry and about Zion for another 15 minutes. താൻ 15 മനോഹരമായി ഈ വേലയെ കുറിച്ച്, സിയോനെ കുറിച്ച് സംസാരിച്ചു. വിവാഹം ചെയ്ത ഒരു പാസ്റ്റർ, he was a pastor who had married previously, താൻ വിവാഹസ്ഥനായിരുന്ന ഒരു പാസ്റ്റർ. ഏർക്കനെ അവരുടെ മനവി കർത്തർക്കുൾ നിദ്രയാണ്. His wife passed away in the Lord earlier itself. തന്റെ ഭാര്യ മുൻപേ കർത്താവൻ സന്നിധിയിൽ ചേർക്കപ്പെട്ടിരുന്നു. ഒരേ ഒരു മകളുണ്ട്, സിസ്റ്റർ ലില്ലിക്കുട്ടി. And they had one daughter, sister Lillikutty. തനിക്ക് ഏക മകൾ ഉണ്ടായിരുന്നു, സഹോദരി ലില്ലിക്കുട്ടി. 15 നിമിഷം പേസിന പിറകെ, after he spoke for about 15 minutes, 15 മിനിറ്റോളം സംസാരിച്ച ശേഷം, നീ ഉണ്മയായിരിപ്പായാ, നീ ഉണ്മയായിരിപ്പായാ, നീ ഉണ്മയായിരിപ്പായാ എന്റെ പലരിടത്തിലെയും കേട്ടു. He pointedly spoke to many saying, will you be faithful in this, will you be faithful in this, will you be faithful in this. താൻ പലരെയും ചൂണ്ടി, നീ വിശ്വസ്തനായിരിക്കുമോ വിശ്വസ്തനായിരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ ഉണ്മയായിരിപ്പേ ചൊല്ലാങ്ക. Everybody nodded saying, I will be faithful. എല്ലാവരും പറഞ്ഞു, ഞാൻ വിശ്വസ്തനായിരിക്കും. മകളെ പാർത്ത്, ലില്ലുകുട്ടിയെ പാർത്ത്, നീ ഉണ്മയായിരിപ്പിയാ. And he's looking, pointing at his own daughter saying, will you be faithful. തന്റെ സ്വന്തം മകൾ ലില്ലുകുട്ടിയെ നോക്കി പറഞ്ഞു, നീ വിശ്വസ്തയായിരിക്കുമോ? ഉണ്മയായിരിപ്പാൻ. She also nodded saying, I'll be also faithful. താനും പറഞ്ഞു, ഞാൻ വിശ്വസ്തയായിരിക്കും. നീ ഉണ്മയായിരുന്നാൽ ഉനക്ക് നല്ലത്.
He said, if you are faithful, it's better for you. Than parnu nee vishwasthayirnal nanakku nalladu. Oru thagappan kadesiyaga magalkku sollugira vidathai paarunga. Look at the way or the manner at which the father spoke with his daughter. നോക്കുക ഒരു അപ്പൻ തന്നെ മകളോട് അവസാനമായി പറയുന്ന വിധം നോക്കുവിൻ. നിങ്ങളായിരുന്നെ എന്ന ചെയ്തിരിപ്പീ. What would you be doing? നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കെട്ടിപ്പിടിച്ച് യോവളെ അമ്മ പോയിട്ടാങ്ക ഞാനും പോറേ ഇനി ഉനക്ക് ആരുണ്ടെന്ന് ചൊല്ലി അഴുത് പുലമ്പിയിരുപ്പാങ്ക. പുട്ടിങ്ങ കൊള്ളമാക്കിയിരിക്കും. അവർ എന്നെ ചെയ്താരെ ഇപ്പൊ നാം പേശുന്ന വിഷയത്തിൽ നീ ഉണ്മയായിരുപ്പായ ഉണ്മയാനാൽ ഉനക്ക് നല്ലത്. We would be hugging the daughter, holding her in our arms and crying out, wailing out loudly, saying, the mother left us, now I am also leaving you, what will happen to you? But instead, he chose to speak for the same matter that he spoke for 15 minutes. He looked at his daughter and asked, will you be faithful? If you are faithful in this, it's best for you. നാമായിരുന്നെങ്കിലോ മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നിലവിളിച്ചോ നിനക്കാരുണ്ടോ അമ്മയും മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞേനെ. പക്ഷേ താനോ ആ മകളെ നോക്കി, നീ വിശ്വസ്തയായിരിക്കുമോ? നീ വിശ്വസ്തയായിരുന്നാൽ നിനക്ക് നല്ലതോ എന്ന് പറഞ്ഞു. ഇനി എനിക്ക് 10 നിമിഷം. Finally he said, I have 10 more minutes. Devilaitan parney enikku 10 minute kude undu. Ellavarude kai vechu jebichu. He placed hands on each heads and prayed. Than ellavarudeyum thalayil kai vechu prarthichu. Adukku piragu poduvaga jebam. And after that he prayed in public. Adhin shesham poduvil than prarthichu. Appadiye padutha karangale vechu naan porren solli poittar. He laid himself down on the bed and put his hands together and said, I'm going. Than താൻ തന്നെ കിടക്കയിൽ കിടന്ന കരം കൂപ്പി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയി. ദൈവത്തിനു മഹിമ. പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിനു മഹത്വം. 85-ാം ആണ്ട് ഇൻ ദി ഇയർ 1985 1985 വർഷം തഞ്ചാവൂരിൽ ഇരിക്കുമ്പോൾ, when I was serving in Thanjavur, ഞാൻ തഞ്ചാവൂരിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ കുംഭകോണത്തിലെ ബ്രദർ Ebenezer-ku sugamillamal naan Thanjavur-ku kondu vandha. There was a brother Ebenezer who was serving in Kumbakonam and I brought him down to Thanjavur. Kumbakonathe sushilayirunna sahodara Ebenezer saukyamillathathu kondu Thanjavur-il kondu vannu. Oru naalile. In on a specific day. Oru pratheeka divasam. Periya vyadhiyilla diabetic annal konju loose motion. He was diabetic but he was he did not have much of a problem, only he had dysentery at that time. Thanikku prameham ayirunnu adinodoppam vairalakkam undayi. Avare paarkumbadiyaga Pastor Bobby avargal vandargal. Pastor Bobby had come down to visit him as well. Thanne kaanuvan Pastor Bobby evada vannu evening 5 manikku. Evening 5 pm. Vaigatta 5 manikku Ebi Ebenezer Ebi nanga koopidu Ebi naan pora. Evening 5 PM we call him Ebi. We said we're going. Ebi ennu vilikkana Ebenezer 5 manikku paranju njan pogunu. And the Ebenezer Ebi Pastor Bobby's kaiye keri pidithe Pastor 10 nimidam konda nillenga da oru radham vandirukku oru doodan ennamo seyraru adu enakkulla radham da adu seidha pirpaadu enne koopidum appal naan poven adukapral neenga ponga. പാസ്റ്റർ ബോബി തന്നെ ചില തമാശ ചൊല്ലുന്നു. അത് ചൊല്ലു എങ്ങടെ ഇങ്ങനെ ഒരു മാട്ടുവണ്ടിയും കാണോ എന്ന് ചൊല്ലി. അപ്പൊ അപ്പുറം എബനെ എബി കേട്ട വേറെ എം ടി നിങ്ങ പാക്ക മുടിയാതോ യഥാർത്ഥം പാരുങ്ക എങ്ക നമുക്ക് പാക്ക മുടിയും. Brother Ebi replied saying, the pastor, he caught a hold of his hand and said, Pastor, please wait for 10 more minutes. I see a chariot which has come here and an angel is doing something with that chariot. Apparently it looks for me. Can you wait for? And Pastor Bobby jestingly said, I don't see a bullock cart around. Where is it? He immediately referred to me and said, Brother MT, don't you see a chariot? We couldn't see anything anywhere. Sagodaran Ebi പാസ്റ്റർ ബോബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു പോയാൽ മതി, ഇതാ ഒരു രഥം കാണുന്നു, ദൂതൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് എനിക്കുള്ള രഥമാകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പാസ്റ്റർ ബോബി തമാശ രൂപേണ ഇവിടെ ഒരു കാളവണ്ടി പോലും കാണുവാനില്ലല്ലോ, പിന്നെ രഥം എവിടെ നിന്ന് പറഞ്ഞു. താൻ ഇപ്രകാരം എന്നോട് ചോദിച്ചു, സഹോദരൻ എം ഡി നിങ്ങളത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു അന്ത വർഷത്തിൽ ഇറങ്ങിയ ഒരു പാട്ട് പാട്ട് അത് പാടത്തുണ്ടാണ്. And avarellarum avar appa undu amma undu avare own sister ooliyathilund sister kriba pin angiyulla engala Thanjavur ooliyargal Pastor Bobby ellarum and angilathil and paattai paadinaar
And that year there was a song that was launched that said land of pure repose. He asked to sing that song, and everybody around, his sister who was serving the Lord and Pastor Bubby and all the servants, local servants of God were there, and we all started singing that song. Avarsham irangiyathaya or English paattu paaduvan paranju thante sagodari sisrushayilayirunna kruba enna sagodari undayirunnu aa tanjavululla sisrushayil undayirunnaya sagala sisrushagalum sisrushagarum undayirunnu. ഞങ്ങൾ ചേർന്ന് ആ ഇംഗ്ലീഷ് പാട്ട് പാടി. ആ പാട്ട് മുടിക്ക് പാസ്റ്റർ ബോബിയുടെ കൈയെ വിട്ട് അവിടെ കൈകോപ്പി, പാസ്റ്റർ പ്രൈസ് ദി ലോർഡ്, ബ്രദർ എം ടി തോമസ് പ്രൈസ് ദി ലോർഡ്, കൂടെ ഇരുന്ന സഹോദരി സിസ്റ്റർ ലീലാമ്മ ബെഞ്ചമിൻ, കുണ്ടറയിലെ സഹോദരി ലീലാമ്മ ബെഞ്ചമിൻ, അവർക്ക് സിസ്റ്റർ ലീലാമ്മ മദർ പ്രൈസ് ദി ലോർഡ്, അപ്പ അമ്മ എല്ലാവർക്കും സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ പോറേന്ന് ചൊല്ലി Thereafter, after the song, he folded his hands, he looked at Pastor Bobby and said, Pastor Bobby, praise the Lord, Brother M.T. Thomas, praise the Lord, and there was the mother who was standing there, Sister Mother Leelamma, praise the Lord, he did that to all the servants of God and then laid himself down and he passed away. Paattu thirunnathinu shesham than പാസ്റ്റർ ബബി പ്രൈസ് ദി ലോർഡ് സഹോദരൻ സ്തോത്രം, സഹോദരൻ എം ഡി തോമസ് സ്തോത്രം, അവിടെ മദർ ഉണ്ടായിരുന്നു, മദർ ലീലാമ സമുവിൽ തനിക്കും സ്തോത്രം പറഞ്ഞിട്ട് എല്ലാവർക്കും സ്തോത്രം പറഞ്ഞ് കൈ കൂപ്പി താൻ തന്നെ കിടന്നു കർത്തർ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. നാമും കൂടെ ചെയ്തെടുക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ മരിക്കും ചൊല്ലി കയ്യും കാലും എല്ലാം കറക്റ്റായി വെച്ച് തമ്പ് പിടിച്ച് അവിടെയേ പഠിച്ചെടുക്കും, കണ്ണു തുറന്ന് പത്ത് അങ്കതം കിടക്കും. We also tried it many times. We felt like as if we are about to die. We kept we laid ourselves down, put our hands and legs together and held our breath and kept on, closed our eyes. After a while we find ourselves at the same place. Namum balapolum nam marikkan pogunathu pole kai kaalukalokke kramamayi vechukondo seriyayi nam kidanno kannadacha pinna thurakkumbol avade thanne kidakkunu. Devanukku mahime, praise be to God. Devathinte stotram devanude paarvil ചെമ്മയാനതും ഉണ്മയാനതും ചെയ്താൽ ഉന്നുടേ കടേസി നാൾ ദേവൻ നിനക്ക് ചൊല്ലുവ. If you do that which is right in the sight of the Lord, at the end of your day God will do right unto you. നിങ്ങൾ ദൈവത്തിനു സത്യമായതോ വിശ്വസ്തമായതോ നേരായതോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അവസാന നാളിനെ സംബന്ധിച്ചും ദൈവം നിങ്ങളെ അറിയിക്കും. മരണം എന്നത് ഒരു വിവാഹം തന്നെ. Death is also a marriage. Maranam ennu parayunna oru vivaham thanneyanu. Oru purushaneyum oru sahodariyeyum vivahathil kalyanathil nam kooti serkkum. We bind a man and a woman in marriage. Oru purushaneyum oru streeyum vivahathil nam onnakkunnu. Maranathil namum nammude manalinaya Yesuvum ondraga nijamaga serugira time. In the death also we and our bridegroom Jesus are getting into a bonding or a wedlock. Maranathil namum nammude manavalana Yesuvumayittu oru udambadiyil onnayi cherkapettunnu. Devanukku mahime, praise be to God. Devathinu stotram. Naam marikkumbode nammude aathmave kondu poga doodaragal mattumalle devadi devanum ezhundaruli varuvar. When we die, in order to carry our spirit away, not only the angels but the God of gods is also arriving. Nam marikkumbol nammude aathmavine kondu pogendathinu doodanmar mathramalla varunathu karthaadi karthavum kadannu varum. K.T. Daniel marikkira samayathil, when Pastor K.T. Daniel was about to die, K.T. Daniel marikkunna samayathile oru viswasi lorry driver kunnyonichan rendu varsham munthida oru 88 aam vayasil irundar avar കോട്ടയത്തിലിരുന്ന് എറണാകുളത്തേക്ക് ലോറിയിൽ ഡ്രൈവറാകെ ഓട്ടിക്കൊണ്ട് വരുമ്പോതെ അത് പുതിയ കാവ് എറണാകുളം തൃപ്പൂണിത്തറ കഴിഞ്ഞ് പുതിയ കാവിൽ വരുമ്പോതെ അവർക്ക് ചെറിയൊരു മയക്കം വന്നത്. ലോറി സൈഡിൽ നിപ്പാട്ടി അത് സ്റ്റിയറിംഗിൽ താനൊന്ന് മയങ്ങിന. Brother Kunju Unchan, who was a lorry driver from Kottayam, he was driving his new lorry from Kottayam to Ernakulam. He felt a little dizzy while he was sleepy while he was driving. He thought, okay, I'll just park my lorry and I'll take a nap. Kottayathu lorry driver aayirunna Sahodara Kunju Unchan than എറണാകുളത്തിന് യാത്ര ചെയ്യുമ്പോൾ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചോ തനിക്കൊരു വല്ലായ്മ വന്നോ ലോറി ഒരു മയക്കം വന്നിട്ട് സൈഡിൽ നിർത്തിയിട്ട് സ്റ്റിയറിംഗിലേക്ക് താൻ കണ്ടു. അപ്പോൾ ഒരു ദർശനം താൻ കണ്ടു.
ധാരാളം ദൂതരകൾ നിന്നുകൊണ്ടിരിക്കാർ. മെനി ഏഞ്ചൽസ് ആർ സ്റ്റാൻഡിംഗ് അറേഡ്. അനേക ദൂതന്മാർ നിൽക്കുന്നു. അപ്പൊ ഇവർ കേട്ട എന്തുക്കാതെ നിങ്ങൾ ഇപ്പടി നിൽക്കുകയും. He asked them, why are you standing like this? താൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനിങ്ങനെ നിൽക്കുന്നു? ദേവാദി ദേവാദി ദേവൻ ഇതാ എഴുന്നള്ളി വരുകയാണ്. See, the God of gods is coming down. ദേവാദി ദൈവം ഇതാ വരുന്നു. എന്തുക്കാ ആണ്ടവർ വരുകയാണ്? Why is he coming down? കർത്താവ് എന്തിനായി വരുന്നു? ഭൂമിയിലിരുന്ന് ഒരു പരിശുദ്ധവാൻ വരപ്പോകുന്നു. There is a saint who is about to be coming up from the earth. ഭൂമിയിൽ നിന്ന് ഒരു വിശുദ്ധൻ ഇതാ വരുവാൻ പോകുന്നു. അവരെ എതിരേൽക്കുംപടി ദേവാദി ദേവൻ വരും. In order to meet him or visit or meet him, God of gods is coming down. തന്നെ എതിരേൽക്കുവാനായി ദേവാദി ദൈവം വരുന്നു. ഭൂമിയിൽ നിന്ന് ഭയങ്കര മ്യൂസിക് സത്തത്തുടൻ ഒരു രഥം അപ്പടി മഹിമ മഹിമയെ ചൊല്ല മുടിയാത് അന്ത അളവുക്ക് വെളിച്ചം മഹിമയിൽ ഒരു രഥം മേള് ഏറി വരും. Immediately he sees a great chariot full of glory and lights and with great music which could not be inexplicable. He saw that chariot coming up from the earth. പെട്ടെന്ന് താൻ നോക്കിയപ്പോൾ ഭൂമിയിൽ നിന്ന് വലിയ സംഗീത ഘോഷത്തോടെ മഹാ തേജസ്സോടെ ഒരു രഥം കയറി കയറി വരുന്നു. ഇതാരിന്റെ പരിശുദ്ധവാനന്റെ ഇവർ ദർശനത്തിൽ ഇപ്പോൾ He started to lean aside, lean and check, peep up to see who was on the, in that chariot. ഈ വിശുദ്ധൻ ആരെന്നു താൻ എത്തി ആ രഥത്തിലേക്ക് നോക്കി. പെട്ടെന്ന് താൻ എറണാകുളത്തെ പഴയ സെന്റർ വിശ്വാസപുരത്തിൽ ചെന്നു. ഒരു ബ്രദർ മറ്റെല്ലാം ഇരുന്നു. There was only a brother there. അവിടെ ഒരു സഹോദരനെ ഉണ്ടായിരുന്നുള്ളൂ. ഏതാവത് വിശേഷം ഉണ്ടായെന്ന് ഇവർ കേട്ട. And he asked him, is there any news? എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചു. ഓ കോട്ടയം കോയമ്പത്തൂർ പാസ്റ്റർ ഇറന്നിട്ടാൽ. Pastor Coimbatore pastor has passed away. കോയമ്പത്തൂരിലെ പാസ്റ്റർ മരിച്ചു പോയി. ഞാൻ പാത്തൻ. And he immediately said, I saw him. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു. നിങ്ങൾ കോയമ്പത്തൂർക്ക് പോന്നീങ്ങളാ? Did you go to Coimbatore? നിങ്ങൾ കോയമ്പത്തൂർ പോയോ? ഇല്ലേ. No. ഇല്ല. ഞാൻ ഇപ്പടിയേ ഒരു ദർശനത്തിൽ പാർത്തു. This is how I saw him in a vision. ഇല്ല, ഞാൻ ഇങ്ങനെ ഒരു ദർശനത്തിൽ തന്നെ കണ്ടു. അരുമയാന ദേവന് മരണം എവ്വളവ് മഹിമേ. Beloved people of God, how glorious is the end or the death. പ്രിയ ദൈവജനമേ, മരണം എത്രയോ മഹിമയേറിയതോ. നേരത്തേക്ക് പാസ് ആൻഡ്രൂ പ്രസംഗം പണ്ണിക്കൊണ്ടേ ഇരിക്കുമ്പോ അത് അവളവും ദേവരുടെ സമൂഹത്തിൽ അവളവും ജനങ്ങളുടെ മധ്യയിൽ ദേവാദി ദേവനുക്കൾ പ്രവേശിച്ചത് എവ്വളവും മഹിമ എവ്വളവും ആശ്ചര്യം. ഹൗ വണ്ടർഫുൾ ആൻഡ് ഹൗ ഗ്ലോറിയസ് വാസ് ദി എൻഡ് ഓഫ് പാസ്റ്റർ ആൻഡ്രൂ വൈൽ ഹി വാസ് പ്രീച്ചിങ് ഇറ്റ്സെൽഫ് ഹി ഗോട്ട് ജോയിൻഡ് അമിഡ്സ്റ്റ് ഓൾ ദി പീപ്പിൾ വാച്ചിങ് ഹി ഗോട്ട് ജോയിൻഡ് അൺടു ദി ഗോഡ് ഓഫ് ഗോഡ്. കഴിഞ്ഞ രാത്രിയിൽ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിചിതനായ പാസ്റ്റർ ആൻഡ്രൂ സവറുകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് തേജസ്സോടെ മഹിമയോടെ ചേർക്കപ്പെട്ടത് എത്ര തേജസ്സേറിയ ആശ്ചര്യമേറിയ കാര്യം. കടേശി അവരുടെ വാസകം. Finally his words. ഉടുവിലായി തന്റെ വാക്കുകൾ. മോശയുടെ ഊഴിയത്തിൻ മഹിമയെ പാർക്കിലും പുതിയ ഏർപ്പാട്ട് ഊഴിയത്തിൻ മഹിമ പെരിയത് എന്ന് சொன்னார். The glory of the New Testament church is greater than the glory of the ministry of Moses. പുതിയനിമ ശുശ്രൂഷയുടെ തേജസ് മോശയുടെ ശുശ്രൂഷ തേജസ്സിനേക്കാൾ അധികം എന്ന് പറഞ്ഞു. 40 ദേവസമൂഹത്തിൽ മോശയാനത് ദേവ മഹിമയിൽ കാണപ്പെട്ടപടിയാൽ മോശയുടെ മുഖത്തിൽ അന്ത മഹിമ അവളവും വിലയേറപ്പെട്ടതായിരുന്നാൽ ദേവാദി ദേവനുടെ മഹിമയെ പെറുകിറ നാം നമ്മുടെ മഹിമ എവ്വളവും വിലയേറിയതെന്ന് ചൊല്ലി അന്ത വിലയേറിയ മഹിമയ്ക്കുൾ നമ്മുടെ ദേവദാസൻ പ്രവേശിച്ചു വിട്ടാർ. Just because Moses sat down in the presence of God for 40 days and 40 nights, his face shone with so much of brightness and glory. If it be so, we who are receiving the very glory of that God of gods into us, how much more glorious it would be. He said those words and he entered into that very glory. 40 ദിവസം ദൈവസന്നിധിയിൽ ദൈവതേജസ്സിൽ ആയിരുന്ന ആ മോശയുടെ മുഖത്തിന്റെ തേജസ് അത്ര വലിയതായിരുന്നെങ്കിൽ ദൈവാദി ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച നമ്മുടെ തേജസ് എത്ര വലിയതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവ തേജസ്സിലേക്ക് തൻ കടന്നുപോയി. പരിശുദ്ധാവിൻ അഭിഷേകത്തിൻ മൂലമാകവും അപ്പോസ്തോലിക ഉപദേശത്തിൻ മൂലമാകവും കൃപയിൻ മൂലമാകവും അന്ത ദേവാദി ദേവനുടേ
மாற்றமில்லாத மகிமையே நாம் பெற்றுக் கொள்ளுகிறோம். By the anointing of the Holy Spirit and by the doctrine of apostles and by the unchanging or unending grace of God, we receive that glory. பரிசுத்தாவியின் அபிஷேகம் மகந்திரவும் அப்போஸ்தலிகமாய் உபதேசம் மகந்திரமாயும் தெய்வத்தின் மாறாத கிருப நிமித்தமாயும் ஆ மகிமை நமக்கு பிராபிப்பான் கழியும். ஆகையால் அப்படிப்பட்டதான ஒரு நல்ல முடிவு. பரிசுத்த ஆண்ட்ரு பாஸ்டர் நல்ல போராட்டத்தை போராடினார், ஓட்டத்தை முடித்தார், விசுவாசத்தை காத்துக்கொண்டு அந்த மகிமைக்குள் பிரவேசித்தார். அதற்காக மறுபடியும் கரங்களை உயர்த்தி நன்றியுடன் அப்படிப்பட்ட நல்ல ஒரு முடிவு, மகிமையான முடிவு தேவன் தந்தபடியினால் கரங்களை உயர்த்தி நாங்கள் அதை ஸ்தோத்திரம் பண்ணுவோம். For such a glorious end that the Lord gave to Pastor Andrew. He fought a good fight, finished his course faithfully and entered into the glory of the Lord. For all that goodness that the Lord showed unto him, shall we with gratefulness lift up our hands and praise him. அத்ர மகத்துவமாய் ஒரு விசுவாசம் காத்த ஓட்டம் திகச்ச தெய்வசன்னதியில் பிரவேசிப்பான் பாஸ்டர் கழிஞ்சதினாலும் வீண்டும் நாம் கரங்களை உயர்த்தி தெய்வத்தின் ஸ்தோத்திரம் செய்ய அவருக்கு சில நாட்களாக அவருடைய முதுகில் ஒரு வலி இருந்தது. He had a pain in his back, since many few days. சில நாட்களாய் தன்னை புறத்த ஒரு வேதனை உண்டாயிருந்தது. அவருடைய இடுப்பில் அந்த வலி இருந்தது. And also yesterday also he had that back pain. இன்னலயும் தன்னை இடுப்பில் ஆ வேதனை உண்டாயிருந்தது. கவனிக்கிற பையனை பார்த்து தம்பி கொஞ்சம் பிரஸ் பண்ணி விடுங்க, எனக்கு ஒண்ணுமே முடியறதில்லை என்று சொன்னார். And he told the brother who was looking after him, just press a little bit, massage him. மத்தியான வேளையில் அவருடைய இந்த பகுதிக்கு அந்த வலி மாற்றப்பட்டது. And that pain actually increased to the upper body while amidst known உச்ச சமயாயப்போ இடுப்பு பாகத்தேக்கு வேதனை வியாபிச்சு பிரசங்கத்துக்கு முந்தைய ஒரு பாத்ரூமுக்கு போனார். He went to the washroom before started preaching. பிரசங்கத்தின் முன்பாய் சிஜுமறையில் போய் வலி சரியான முந்து இந்த பகுதிக்கு வந்தது. And that pain actually reached up near his head. பட்டனா வேதனா புறத்தேக்கு வந்து அவர் கூட போன ஒரு பிரதரை பார்த்து And he looked at the brother who was accompanying him. தன்னோடப்பம் போய் சகோதரனை நோக்கி இந்த முதுகில் ஒரு வலி கொஞ்சம் பிரஸ் பண்ணி விடு. Brother, I have a pain at my back, just press it here. என்ன புறத்த ஒரு வேதனை ஒன்னு நிக்குக என்று പറഞ്ഞു. தேவனுக்கு மகிமை. Praise be to God. அந்த வேதனையோட வலியோடு தான் தந்தே ஊழியத்தை செய்து முடித்தார். He did his ministry with that pain and finished it. ஆ வேதனையோடு தன்னை சுசூஷ செய்து தகச்சு. உண்மையாக. Very truly. சத்தியமாயும். நல்ல போராட்டத்தை போராடி ஓட்டத்தை முடித்து விசுவாசத்தை காத்து கொண்டார், மகிமைக்குள் பிரவேசித்தார். He fought a good fight, finished the course, kept the faith and is entered into glory. தன் நல்ல போர்வரிதி ஓட்டம் தகச்சு விசுவாசம் காத்து மகத்துவத்தில் பிரவேசிச்சு. அவ்வளவு வலி இருக்கும்போது வேண்டுமானால் அவர் ரெஸ்ட் எடுத்திருக்கலாம். If he had so much of pain, he could have taken rest. அத்ர மாத்திரம் வேதனை உண்டாயிருக்கும்போது வேணமெங்கில் விஸ்ரமிக்காமாயிருந்து வேண்டா மரித்த மரிக்கட்டும். அவர் எப்போதும் அப்படிதான் சொல்லுவார், ஊழியம் செய்து சாக வேண்டும். And he would say, no, if I die, let it be so. He would always desired to die while doing ministry. தான் எப்போதும் இங்கே பரையுமாயிருந்து மரிக்கும்போது மரிக்கட்டே சிஸ்ரூஷ செய்து மரிக்கேணும். அவருடைய வாஞ்சைக்கு ஏற்றபடி தேவன் அவருக்கு உதவி செய்தார். According to his desire, God helped him. தன் ஆக்ரஹ பிரகாரம் தேவன் தன்னை சகாயிச்சு. ஊழியம் செய்யும்போது மதிப்பதும் தேவ சித்தம். And therefore it is also the will of God to die while doing ministry. அதனால் சிஸ்ரூஷ செய்யும்போ மரிக்கும்போதும் தெய்வீகமானது. இயேசு கிறிஸ்து ஊழியம் செய்த கல்வாரியில் மரித்தார். Jesus Christ finished his ministry and died on the Calvary. இயேசு சிஸ்ரூஷ செய்த கல்வரியில் மரிச்சு. ஆஸ்பத்திரியில் போய் மூக்கிலும் வாயிலும் குத்தி கேட்டி சாகிறது தேவ சித்தம் இல்ல. It is not the will of God to go to hospital and injecting yourself across your body and dying there. ஆஸ்பத்திரியில் போய் മുക്കിലും വായിലുമൊക്കെയും എന്തെങ്കിലും കുത്തി കയറ്റി അങ്ങനെ മരിക്കുന്നത് ദൈവഹിതമല്ല. ഞാൻ ആശുപത്രി പോലെ I went to a hospital. Both the hands are tied. രണ്ടു കൈയും കെട്ടി വെച്ചിരിക്കുന്നു. കാലും കെട്ടി വെച്ചു. Both legs are tied. രണ്ടു കാലും കെട്ടി വെച്ചിരിക്കുന്നു. മൂക്കിൽ എന്നമ്മ പോട്ട് വെച്ചു. There is a pipe running into the nose. Something within inside the mouth. മൂക്കിൽ വായിലോ എന്തോ വെച്ചിരിക്കുന്നു. Something attached to the chest. നെഞ്ചിൽ എന്തോ വെച്ചിരിക്കുന്നു. എല്ലാം പലിതാപ നിലമേലെ ഉണ്ട് അപ്പാവ് കൊണ്ട് പോട്ട് തൂക്കിട്ട് വാ വിശ്വാസ വീട്ടിൽ. And I told that brother, what a pathetic state your father has been played at. Bring him to the faith home. ஒரு ஸ்தோத்திரம் பண்ணி மரிக்க கூடாது. Can't we utter நானும் கூட சாகும் மரிக்கும். என்ன வாஞ்ச அதுதான் பிரசங்கம் பண்ணும் போது மூணு அல்லியில சொல்லணும் கீழே வீடணும். My desire is also that சொல்லு
My desire is also to say 3 hallelujahs while preaching and then should collapse down. എന്റെ ആഗ്രഹവും പ്രസംഗം ചെയ്യുന്ന വേളയിൽ 3 ഹല്ലേലൂയ മുഴക്കുകയും മരിക്കണമെന്നാണ്. യേശുവേ എപ്പടി മരിച്ച? How did Pastor AC Thomas died? യേശുവേ എങ്ങനെ മരിച്ചു? എത്രയോ പേരെ എനിക്ക് சொல்ல முடியும். How many I could utter many more instances. എത്രയോ പേരെ സംബന്ധിച്ച് പറയാൻ കഴിയും. എല്ലാവർക്കും മരണമുണ്ട്. There is death waiting for everyone. എല്ലാവർക്കും ഒരു മരണമുണ്ട്. വിശ്വാസത്തിൽ ജീവിപ്പത് മറ്റുമല്ല വിശ്വാസത്തിൽ മരിക്ക വേണ്ടു. Not only living in faith but also dying in faith. വിശ്വാസത്തിൽ ജീവിക്കുക മാത്രമല്ല വിശ്വാസത്തിൽ മരിക്കണം. നമുക്ക് മരണത്തിക്ക് ദേവനുടെ കാര്യത്തിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന യോബിൻ പുസ്തകം 14:5. In the book of Job, 14:5, our death is written in the hands of God. യോബിന്റെ പുസ്തകം 14:5 നമ്മുടെ മരണം ദൈവത്തിന്റെ മുമ്പായി എഴുതി വെച്ചിരിക്കുന്നു. വിശ്വാസത്തിൽ നാം ജീവിപ്പോ, വിശ്വാസത്തുക്കാകെ പോരാടുവോ, വിശ്വാസത്തിൽ മരിപ്പോ. വാഞ്ചിക്കിറവങ്ക കരങ്ങളെ ഉയർത്തി 3 അല്ലേലിയ ചൊല്ലുങ്ങൾ. Therefore let us live in the faith, let us also fight in the faith and die in faith. Such those who have such desire, let us shout 3 hallelujahs. Vishwasathil jeevich poradi, vishwasathil jeevicha, vishwasathil marikkam, angane agrihikkunnu hallelujah mulakkam. Hallelujah. Ini oru vasanathe vaasithe adu nam dhyanikkam. Now let us read a verse and meditate. Ippol oru vachanam vaichathu dhyanikkam. എസ്രാവിൻ പുസ്തകം 7:21-23 മുടിയെ. The book of Ezra, 7:21-23. എസ്രായുടെ പുസ്തകം 7:21 മുതൽക്ക് 23 വരെ. എസ്രായുടെ പുസ്തകം 7:21-23 വരെ വായിക്കാം. ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെയും 100 താലന്ത് വെള്ളിയും 100 കോർ കോതമ്പും 100 ബത്ത് വീഞ്ഞും 100 ബത്ത് എണ്ണയും വരെയും ഉപ്പും വെണ്ണും പോലെയും ജാഗ്രതയോടെ കൊടുക്കണം. രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന് അവകാശമുള്ളതൊക്കെയും കൃത്യമായി ചെയ്യേണ്ടതാകുന്നു. ദേവനുടെ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാകും. Praise be to the holy name of God. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. സാലമോൻ രാജാവുക്ക് പിറകെ ഇസ്രായേൽ രാജ്യം രണ്ടായി പിരിക്കപ്പെട്ടു. Post the rule of King Solomon, the kingdom of Israel got divided into two. സലോമോൻ രാജാവിന്റെ വാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. അതിന്റെ 10 ഗോത്രങ്ങളുള്ള വടരാജ്യം, അതൊക്കെ ഇസ്രായേൽ രാജ്യം എന്റെ പേർ, അതിനുടെ തലനഗരം സമാജിയ. One was a kingdom which had comprised of the 10 tribes of Israel having the capital as Samaria. ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ ഉൾക്കൊണ്ടതായ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തലസ്ഥാനം സമരിയായിരുന്നു. അതിനുടെ മുതലാം രാജ്യ യെരോബെയാം, കടേശി രാജ്യ ഹോസേയ. And the first king therein was King Jeroboam and the last was Hosea. അതിലെ ഒന്നാമത്തെ രാജാവ് യെരോബെയാമും അവസാനത്തെ രാജാവ് ഹോസേയുമായിരുന്നു. BC ക്രിസ്തുവുക്കും മുൻ 721 അസീറിയ രാജാക്കൾ വന്ന് ഇന്ന രാജ്യത്തെ, ഇസ്രായേൽ രാജ്യത്തെ, വടരാജ്യത്തെ പിടിച്ചു കൊണ്ടുപോന. ഇൻ BC 721 the king of Assyria came and captured this kingdom of north. BC 721 അശ്ശൂർ രാജാക്കന്മാർ കടന്നു വന്ന ഈ രാജ്യത്തെ പിടിച്ചു കൊണ്ടുപോയി. അവർ ദേശത്തിൽ 4 പകുതിയിലും ചിതറടിക്കപ്പെട്ടാർ. They were scattered all across the 4 directions of the world. ദേശത്തിന്റെ 4 രാജ്യത്തിന്റെ ഭൂമിയുടെ 4 കോണിലേക്കും അവർ ചിതറിപ്പോകുവാനിടയായി. അതിൽ കൊഞ്ചപ്പേർ കേരളാവിൽ കൊച്ചിയിലും, കൊഞ്ചപ്പേർ മഹാരാഷ്ട്രാവിൽ പൂനാവിലും, കൊഞ്ചപ്പേർ മേഘാലയ എന്റെ മാനിലത്തിലും വന്നാർ. And out of which a small portion of people came down to Kochi in Kerala, and a portion went to Pune in Maharashtra, and another portion went to Meghalaya. അതിൽ കുറച്ചുപേർ കേരളത്തിൽ കൊച്ചിയിലും, കുറച്ചുപേർ മഹാരാഷ്ട്രയിൽ പൂനെയിലും, കുറച്ചുപേർ മേഘാലയത്തിലും കടന്നിയെന്നു. മേഘാലയയിൽ വന്നവർകളെല്ലാം മനാസ ഗോത്രം. All the people who arrived in Meghalaya were from the tribe of Manasseh. മേഘാലയയിൽ കടന്നു വന്നവർ മനസ്സേ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ഇപ്പോഴേ ഒരു 10 വർഷത്തിനു മുന്നമേ അവർ ഒരു 60,000 പേർ
ഇസ്രവേൽ ദേശത്തേക്ക് പോയിട്ടാർ. Approximately 10 years ago about 60,000 people of them went back to Israel. ഏറെക്കുറെ 10 വർഷത്തിനു മുൻപായി 60,000-ത്തോളം പേർ അവർ ഇസ്രായേലിലേക്ക് മടങ്ങി പോയി. ദൈവത്തിനു മഹിമ. Praise be to God. ദൈവത്തിന് സ്തോത്രം. അടുത്ത രാജ്യം യൂദ രാജ്യം. And the next kingdom was called the kingdom of Judah. മറ്റേ രാജ്യം യഹൂദ. അത് രണ്ടേ രണ്ട് ഗോത്രങ്ങൾ മാത്രം. The only remaining two tribes. രണ്ട് ഗോത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. യൂദ ഗോത്രവും രണ്ടത് ബെഞ്ചമിൻ ഗോത്രം. One was the tribe of Judah. The another was Benjamin. ഒന്ന് യഹൂദ ഗോത്രം മറ്റൊന്ന് ബെന്യാമീൻ ഗോത്രം. ദേവന അതിന്റെ തലനഗരം യെരുശലേം. Having their capital as Jerusalem. അതിന്റെ തലസ്ഥാനം യെരുശലേം ആയിരുന്നു. 20 രാജാക്കൾ എഴുന്നേറ്റാർ. And 20 kings came up in this kingdom. 20 രാജാക്കന്മാർ ഈ രാജ്യത്തിൽ എഴുന്നേറ്റു. വടക്കൻ രാജ്യത്തിൽ 19 രാജാക്കൾ. And the kingdom of north 19 kings. വടക്കൻ രാജ്യത്തിൽ 19 രാജാക്കന്മാർ. ഇതിനെ തെൻ രാജ്യം എന്ന് പേര്. This was called the kingdom of the south. ഇത് തെക്കേ രാജ്യം എന്ന് വിളിക്കുന്നു. അതൊക്കെ യൂദ രാജ്യം തലനഗരം യെരുശലേം. And that was called the kingdom of Judah having the capital as Jerusalem. യഹൂദ രാജ്യം എന്ന് അറിയപ്പെട്ട തലസ്ഥാനം യെരുശലേം ആയിരുന്നു. ദൈവത്തിനു മഹിമ. Praise be to God. ദൈവത്തിനു മഹത്വം. രണ്ടു മുറേ ഇന്ത യൂദ രാജ്യം അടിമത്തനത്തിൽ പോനാർക്ക്. Twice did this kingdom of Judah go under captivity. ഈ യഹൂദ രാജ്യം രണ്ടു പ്രാവശ്യം അടിമത്തത്തിലേക്ക് പോയി. മുതൽ മുറേ നെബുക്കാദ്നേസർ രാജാവിന്റെ നാൾക്കളിൽ BC 606 അവർ ബാബിലോൺ ദേശത്തേക്ക് അടിമകളാക പോന്നാർ. ഫസ്റ്റ് ടൈം ദേ വെന്റ് അണ്ടർ ദ കിങ്ഡം ഓഫ് നെബുക്കദ്നേസർ അറ്റ് BC 606 ആൻഡ് ദേ വെന്റ് അണ്ടർ ക്യാപ്റ്റിവിറ്റി. BC 606 വർഷം നെബുക്കദ്നേസർ രാജാവ് അവരെ പ്രവാസത്തിലേക്ക് അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അതൊക്കെ പിറകെ BC 536 അവർ ബാബിലോൺ ദേശത്തിൽ ഇരുന്ന് മറുപടിയും യെരുശലേമുക്ക് പോനാർകൾ കോരേസിൻ നാൾക്കളിൽ. After that, at the time of King Cyrus, they came back to the land of Israel during BC 536 കോരേസ് രാജാവിന്റെ കാലഘട്ടത്തിൽ ബാബിലോണിൽ നിന്ന് അവർ വീണ്ടും യെരുശലേമിലേക്ക് കടന്നു വന്നു. അടുത്ത BC 19 റോമ അരസാംഗത്തിന്റെ നാൾക്കളിൽ അവർ അടിമകളാകെ മാറ്റപ്പെട്ടാർ. Again in BC 19 they were brought under captivity of the kingdom of Rome. വീണ്ടും BC 19 വർഷം റോമ അധീനതയിലേക്ക് അവർ കടന്നു വന്നു. AD 136 മുറ്റിലും അഴിക്കപ്പെട്ടാർ. And AD 136 they were destroyed utterly. AD 136 അവർ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. അതൊക്കെ പറഞ്ഞു ഇസ്രായേൽ രാജ്യമില്ല. Post which there was no kingdom of Israel that existed. അതിനു ശേഷം ഇസ്രായേൽ രാജ്യമില്ലായിരുന്നു. ആനാൽ യെശയ്യാ 11:11 വസനത്തെ വാസിക്കുമ്പോൾ. But when we read the prophetical book of Isaiah 11 chapter 11th verse. എങ്കിലും യെശയ്യാ പ്രവചന പുസ്തകം 11:11 വാക്യം വായിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ നാല് ദിശയിലിരുന്നും നിങ്ങളെ കൂട്ടി ചേർപ്പേൻ. I will gather you from the four corners of the earth. ഭൂമിയുടെ നാല് അറുതികളിൽ നിന്നും നിങ്ങളെ ഞാൻ കൂട്ടി ചേർക്കും. അതർക്കാകെ ഞാൻ രണ്ടാം വിസ എന്നുടയ കരത്തെ നീട്ടുവേൻ. And for which I will extend or stretch my arm the second time. ആയതിനുവേണ്ടി രണ്ടാം പ്രാവശ്യം ഞാൻ എന്റെ കൈ നീട്ടും. അപ്പടി രണ്ടാം വിസ നീട്ടിനത് മുതലാം വിസ നീട്ടിനത് മോശയിൻ കാലത്തെ. And the first time that the Lord did stretch his arm was during the time of Moses. ഒന്നാം പ്രാവശ്യം തൻ കരം നീട്ടിയത് മോശയുടെ നാളുകളിലായിരുന്നു. മോശയിനാൽ അവർകൾ വിടുവിക്കപ്പെട്ടാർ. They were delivered under the hand of Moses. മോശ മുഖാന്തരം അവർ വിടുവിക്കപ്പെട്ടു. അപ്പോൾ അവർകൾ 430 വർഷം എഗിപ്ത് ദേശത്തിൽ അടിമകളാകെ കാണപ്പെട്ടാർ. That was when they were found as slaves or under the bondage of Egypt for 430 years. അന്നാളിൽ 430 സംവത്സരങ്ങൾ മിസ്രയീമിൽ അടിമകളായി അവർ കാണപ്പെട്ടിരുന്നു. 30 വർഷം യോസേഫ് ഇരുന്നവടിയാൽ അടിമകളാകെ കാണപ്പെടവില്ല. അല്ല 400 വർഷം അടിമകളാകെ എഗിപ്ത് ദേശത്തിൽ കാണപ്പെട്ടാർ. Since for the first 30 years because Joseph was alive they weren't under bondage, but rest of the 400 years they were under the bondage. 30 വർഷക്കാലം ജോസഫ് ഉണ്ടായിരുന്നതുകൊണ്ട് അടിമത്വത്തിലായിരുന്നില്ല. യെശയ്യാ 11:11 വാസിക്കുമ്പോൾ. But when we read Isaiah 11 chapter 11th verse. യെശയ്യാ പ്രവചന പുസ്തകം 11 വചനം വായിക്കുമ്പോൾ. ഞാൻ നിങ്ങളെ കൂട്ടി ചേർപ്പേൻ. I will gather you again. വീണ്ടും നിങ്ങളെ ഞാൻ കൂട്ടി വരുത്തും. രണ്ടാം വിസയിൽ വാസിക്കും. We read it as the second time. രണ്ടാം പ്രാവശ്യം എന്ന് വായിക്കുന്നു. അതുതാൻ 1948 May 14 രണ്ടാം വിസ അവർക്ക് സ്വന്തം രാജ്യം കിടത്തി. That is the day of May 14, 1948 when they got back the kingdom of Israel. 1948 മെയ് മാസം 14 തീയതി ഇസ്രായേലിന് രാജ്യം ലഭിച്ച നാളാകുന്നു. ഇതൊക്കെ രണ്ട്
உலகப்போர் தேவையாக காணப்பட்டது. For which there was a requirement of two world wars. ஐயதினு ரெண்டு லோக மகாயுத்தங்க அவசியமாயிருந்து. முதலாம் உலக மகாயுத்தம் 14 இருந்து 19 முடிய. First world war was from 1914 to 1919. ஒன்றாமத்தே லோக மகாயுத்தம் 1914 முதல் 19 வரை ஆயிருந்து. தேசத்துக்கு போகக்கூடிய அனுமதி கிடைத்தது. That is when they got the permission to go back to the land. அப்போ சுதேசத்துக்கு போகவான் அவர் கருவாதம் லபிச்சு. இரண்டாவது யுத்தம். Second war. இரண்டாவது யுத்தம் 39ஆம் ஆண்டிலிருந்து 45ஆம் ஆண்டு முடிய. From the year of 1939 to the year of 1945. 1939 முதல் 45 வரை ஆயிருக்கு. 60 லட்சம் யூதர்கள் பரிதாப நிலைமையில் கொல்லப்பட்டார்கள். Approximately 60 lakh Jews were exterminated very pathetically. ஏறக்குறைய 60 லட்சத்தோள யூதர்கள் தாரணமாய் கொல்லப்பட்டு. ஆனாலும் தேவனுடைய தீர்க்க தரிசன வசனத்தின்படி but still according to the prophecy of the word of God எங்கிலும் தெய்வவதனத்தின் பிரவதன வாக்கியத்தின் பிரகாரம் ரெண்டு ராஜ்யமாயிராமல் ஒரு ராஜ்யமாக கூட்டி சேர்ப்பேன் என்று யோவேல் சொன்ன வசனத்தின்படி ஒரு ராஜ்யமாக அவர்கள் 1948 மே மாதம் 14ஆம் தேதியில் ஒரு ராஜ்யமாக மாற்றப்பட்டார். According to the prophetical word in the book of Joel, the without becoming two kingdoms, they got joined as one kingdom, which come to be fulfilled in the day of May 14th, 1948. யோவேல் பிரவசனத்தில் പറഞ്ഞിരിക്കുന്ന பிரகாரம் രണ്ട് രാജ്യമായിട്ടല്ല ഒരു രാജ്യമായി തന്നെ കൂട്ടി വരുത്തുമെന്ന് പറഞ്ഞതുപോലെ 1948 മെയ് മാസം 14ാം തീയതി ഒരേ ഒരു രാജ്യമായി കൂട്ടി വരപ്പെട്ടു. നെബുക്കദ്നേസർ രാജാവിന്റെ നാളുകളിൽ ഇസ്രായേൽ മക്കളെ അടിമകളാക ബാബിലോൺ ദേശത്തേക്ക് കൊണ്ടുപോന്നാർ. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് നെബുക്കദ്നേസർ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ വേർ ടേക്കൻ ആസ് ബോണ്ടേജ് ടു ബാബിലോൺ. നെബുക്കദ്നേസർ രാജാവിന്റെ വാഴ്ചയുടെ കാലങ്ങളിൽ ഇസ്രായേൽ മക്കളെ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. തെളിവാക ദീർഘ ദർശനം സൊന്നാർ. Jeremiah very clearly prophesied. Jeremiah vyaktamayi pravachichu paranju. Jeremiah 25th adhigaram 16th vasanathe vasikkumbodhu. When we read the book of Jeremiah 25th chapter 11th verse. Jeremiah pravachana pustakam 25th adhigaram 11th vakyam vaikkumbol. Neengal 70 varudam Nebuchadnezzar rajavukku adimagalaga kaanapiduvirgal. You will serve or be as slaves to the king of Babylon for 70 years. Neengal 70 varshakaram Nebuchadnezzar rajavine sevikkum. Neengal நெபுக்கதனேச்சர் ராஜாவுக்கு கீழ்ப்படுகிறது நல்லது. It is good for you to be subject unto king of Babylon. நீங்கள் நெபுக்கதனேச்சர் ராஜாவினை அனுசரிக்கிறது நல்லது. காரணம் நீங்கள் தேவனுக்கு விரோதமாக பாபம் செய்து ஜீவிக்கிறீர்கள். Because you are sinning, living a life sinning against God. என்னால் நீங்கள் தெய்வத்தின் விரோதமாய் பாபம் செய்து ஜீவிக்கிறது. நீங்கள் தேவ பிரமாணத்தை விட்டு விலகி ஜீவிக்கிறீர்கள். You have forsaken the law of the Lord and living. நீங்கள் தெய்வத்தின் பிரமாணங்களை விட்டு மாறி ஜீவிக்கிறது. நீங்கள் முன்னக்கல்ல பின்னிட்டு போகிறீர்கள். You aren't progressing, you are going backwards. നിങ്ങൾ മുന്നോട്ടല്ല പിന്നോട്ട് പോകുന്നു. യെരമ്യ 7:23 24 വസനങ്ങൾ. When we read Jeremiah 7:23 and 24. യെരമ്യ പ്രവചനം 7:23 24 വാക്യങ്ങളിൽ. 8ാം അധികാരം 20ാം വസനത്തെ വാസിക്കുമ്പോൾ. When we read Jeremiah 8 chapter 20th verse. യെരമ്യ പ്രവചനം 8:20 വായിക്കുമ്പോൾ. അറുപ്പുകാലം சென்றது, கோடைகாலம் முடிந்தது, നാമോ രക്ഷിക്കപ്പെടவில்லை. The harvest is past, the summer is ended and we are not saved. കൊയ്ത്തുകാലം കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. வயல்வெளியே போகாதிர்கள் வழியிலும் நில்லாதிர்கள் அங்கு பயங்கரமும் யுத்தமும் உண்டாகும். Go not forth into the field nor walk by the way, there is a terrible fighting or battle there. வயலிலேக்கு செல்லிறது வழியில் நடக்கையும் இருது அவர் சத்ருவின் வாளும் சுற்றும் பயமும் உண்டு. எரேமியா 6ஆம் அதிகாரம் 16ஆம் வசனத்தை வாசிக்கும்போது. When we read Jeremiah 6 chapter 16th verse. எரேமியா பிரவசனம் 6ന്റെ 16ஆம் வாக்கியம் வாசிக்கும்போது. பூர்வ வழியில் நின்ற எந்த வழி நல்லது என்று பார்த்து அதிலே நடவுங்கள் அப்பொழுது உங்கள் ஆத்துமாவுக்கு இளைப்பாறுதல் உண்டாகும் என்று சொன்னார். Stand in the ways and see and ask for the old paths, where is the good way, and walk therein, and ye shall find rest for your souls. ningal vadigilichana nalla vadi edonu chodichadal nadappil ennal ningal kalmaakkalkku visnam undagum keetpadiyayume kaatti devanukku virodhamana paavam seidhal nichayamaga devan kai viduvar. If you be disobedient to the words of the Lord and if you continually sin against the Lord this way, the Lord will forsake your hand. ningal devathinte vadigale anusarikkade
അവന് വിരോധമായി പ്രവർത്തിച്ചാൽ നിശ്ചയമായും ദൈവം നിങ്ങളെ കൈവിടും. The Lord has very clearly spoken to me. ദൈവം എന്നോട് തെളിവായി പറഞ്ഞു. Jeremiah 7th അധികാരം 14th വചനത്തിൻപടി. According to Jeremiah 7 chapter 14th verse. ജെറമിയാ പ്രവചനപുസ്തകം 7 ന്റെ 14th വാക്യം പ്രകാരം. ജനങ്ങൾക്കായി ജപിക്കുവേണ്ട മന്ത്രാടുവേണ്ട ഉന്നുടെ ജപത്തെ ഞാൻ കേൾക്കമാട്ടേ. Do not pray or nor do supplicate for these people. I will not listen or hearken to your prayers. ഈ ജനത്തിനുവേണ്ടി നീ എന്നോട് അപേക്ഷിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട ഈ പ്രാർത്ഥന ഞാൻ കേൾക്കയില്ല. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടു. നന്മയാണ് കാര്യങ്ങളെ നൽ സുവിശേഷങ്ങളെ യെരമിയാ ചൊല്ലുമ്പോ അന്ത രാജാവുക്കും ജനങ്ങൾക്കും കോപം വന്ന് യെരമിയാവെ അടിച്ച് തുൻപപ്പെടുത്തി പലവിധമാണ് മുതലിലെ സരസാലിക്കുൾപ്പെട്ട അതുക്കിറപ്പ് അങ്ങനെ തൂക്കിനാർ, പിന്നെ കിണറ്റ് തണ്ണില്ലാത്ത കിണറ്റിൽ കൊള്ളപ്പെട്ടാർ, അങ്കേരിന് തൂക്കിനാർ, പിന്നെ പഴുതാനൊരു കിണറ്റിൽ കൊള്ളപ്പെട്ടാർ, അങ്കേരി പല വിധത്തിൽ തുൻപപ്പെടുത്തിനാർ. അപ്പോ അതെല്ലാം യെരമിയ അവർക്കായി ജപിച്ചാർ. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദിസ് ഗുഡ് ന്യൂസ് ആൻഡ് ദ ഗോസ്പൽ ദാറ്റ് ഹി കെപ്റ്റ് ഓൺ പ്രീച്ചിംഗ് അൺ ടു ദം, ദി കിംഗ് ആൻഡ് ദ പീപ്പിൾ വെറന്റ് ഹാപ്പി ടു ലിസൺ ടു ഇറ്റ്. ദേ ഇൻസ്റ്റെഡ് സ്മോട്ട് ഹിം, ദേ പുട്ട് ഹിം ഇൻ എ ഡഞ്ചൻ, ദേ ടുക്ക് ഹിം ഔട്ട്, ദേ പുട്ട് ഹിം ഇൻ ടു അനദർ സ്മോൾ വെൽ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് പുട്ട് ഹിം ടുക്ക് ഹിം ഔട്ട് ആൻഡ് ദെൻ പുട്ട് ഹിം ഇൻ ടു എ വെരി ബിഗ് വെൽ. Such a way they persecuted Jeremiah so much. In spite of all that, he kept on supplicating and praying for those people. ഇങ്ങനെയുള്ളതായ സദ്വർത്തമാനം സുവിശേഷം അവരോട് അറിയിച്ചുവെങ്കിലും രാജാവിനും ജനത്തിനും ക്രോധവും കോപവും ഉണ്ടായിട്ട് വളരെ വിധത്തിൽ തന്നെ വിഷമിപ്പിക്കുകയും വെള്ളമില്ലാത്ത മുട്ട കിണറ്റിൽ ഇടുകയും അവിടുന്ന് വലിച്ചു കയറ്റുകയും വീണ്ടും ആഴമുള്ളതായ ഒരു കിണറ്റിൽ ഇടുകയും ചെയ്യുകയുണ്ടായി. യെരമിയാവിന്റെ വാർത്തയെ കേട്ട് പലരും Nebuchadnezzar രാജാവുക്ക് കീഴ്പ്പെടിഞ്ഞാർ. Finally, many hearkening to the words of Jeremiah, they were subject and obedient to King Nebuchadnezzar. ഒടുവിൽ ആ യെരമിയാവിന്റെ വാക്കുകൾ കേട്ടതായ പലരും നെബുക്കദ്നേസർ രാജാവിനെ അനുസരിച്ചു. ദാനിയേൽ, out of which one was Daniel. അതിൽ ഒരുവനായിരുന്നു ദാനിയേൽ. അടുത്ത ശദ്രക് മേശക് അബേദ്നഗോ. Next, ശദ്രക് മേശക് അബേദ്നഗോ. അടുത്തത് ശദ്രക് മേശക് അബേദ്നഗോ. സെറുബാബേൽ. Next, സെറുബാബേൽ. അടുത്തത് സെറുബാബേൽ. അടുത്തത് എസ്ര എന്ന ആസാരി. And also finally Ezra the scribe. അടുത്തതായി എസ്ര പുരോഹിതൻ. ആയിരക്കണക്കു മക്കൾ കീഴ്പ്പെടിഞ്ഞാർ. In such a way, many thousands of people were subject. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ കീഴടങ്ങിയിരുന്നു. ഇപ്പോൾ നാം വാസിച്ചതാണ് പകുതി. The portion of the aspect that we read right now. ഇപ്പോൾ നാം വായിച്ച വേദഭാഗം. എസ്ര എന്ന ആസാരിയൻ. The Ezra the priest. എസ്ര എന്ന പുരോഹിതൻ. അവൻ ആരോൺ കുടുംബത്തിൽ പിറന്നവൻ. He is from the lineage of Aaron. താൻ അഹരോൻ കുടുംബത്തിൽ പിറന്നവനാകുന്നു. എസ്ര 6th അധികാരത്തിൽ നാം അത് വാസിക്കുന്നു. We can read that in Ezra, book of Ezra 6th chapter. ഇസ്രായേലിന്റെ പുസ്തകം 6th അധ്യായത്തിൽ നാം വായിക്കുന്നു. വേദപാരകൻ. He was a teacher and a lord. താൻ ഒരു വേദപണ്ഡിതനായിരുന്നു. ദേവനക്ക് മഹിമ. Praise be to God. ദൈവത്തിന് സ്തോത്രം. അർത്ഥശിഷ്ട രാജാവിനടുത്തിൽ ചെന്ന്. He went to Artaxerxes king. അർത്ഥശിഷ്ട രാജാവിന്റെ അടുക്കൽ താൻ ചെന്നു. രാജാവിന്റെ சொல்லുമ്പോതെ. When we talk about Artaxerxes king. അർത്ഥശിഷ്ട രാജാവ് എന്ന് പറയുമ്പോൾ. മേദ്യ പാർസിയ രാജ്യത്തിലെ 5th രാജാ. He was the 5th king of the kingdom of Media and Persia. മേദ്യ പാർസിയ രാജ്യത്തിലെ 5th രാജാവായിരുന്നു. മുതലിൽ മേദ്യ രാജനായ 62 വയസ്സുള്ള മേദ്യ രാജനായ ദരിയോ ബെൽസസറെ കൊല ചെയ്ത് രാജ്യത്തെ പിടിച്ചുകൊണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം ദ കിങ്ഡം ദ കിങ് കിങ് ഡാരിയസ് ഓഫ് ദ കിങ് ഓഫ് മീഡിയ ഹി കിൽഡ് കിങ് ബെൽസസർ ആൻഡ് ഹി ഓവർകെയിം ദാറ്റ് കിങ്ഡം. ഒന്നാമതായി 62 വയസ്സുണ്ടായിരുന്ന മേദ്യ രാജാവ് ഡാരിയസ് ബെൽസസറിനെ കൊന്നിട്ട് രാജ്യം പിടിച്ചു.
ദാനിയേൽ ഐന്താം അധികാരം 30-31 വസനങ്ങൾ. The book of Daniel 5th chapter 30 and 31st verse says. ദാനിയേലിന്റെ പുസ്തകം 5th അധ്യായത്തിലെ 30-31 വാക്യങ്ങൾ. അടുത്ത ഒരു വാലിബൻ എഴുമ്പിനാൻ. Then a youngster rose up. അടുത്തായ യൗവനക്കാരൻ എഴുന്നേറ്റു. അവന്റെ പേര് തൻ കോരേസ്. His name is Cyrus. തന്റെ പേര് കോരേസ്. അവൻ പിറക്കുന്നതിനു 150 വർഷങ്ങൾക്ക് മുന്നമേ. 150 years before he was born. അവൻ ജനിക്കുന്നതിനു 150 വർഷങ്ങൾക്ക് മുൻപേ. യെശയ്യ ദീർഘദർശി ഇന്ത വാലിബനെ കുറിച്ച് കോരേസെ കുറിച്ച് ദീർഘദർശനം ഉരയിച്ച. Prophet Isaiah prophesied about this young Cyrus. യെശയ്യാ പ്രവാചകൻ ഈ യൗവനക്കാരനെ സംബന്ധിച്ച പ്രവചനമായി പറഞ്ഞു. യെശയ്യാ 44th അധികാരം കടേശി 27th വസനം. കടേശി വസനം. Isaiah 44th chapter 27th verse. യെശയ്യാ പ്രവചന പുസ്തകം 44ന്റെ അവസാന വാക്യം. കർത്താവ് കോരേസെ കുറിച്ച് சொல்லுகிறது என்னவென்றால் This is what the Lord says about Cyrus. യഹോവ കോരേസിനെ സംബന്ധിച്ച് പറയുന്നതെന്നാൽ അവൻ എന്നുടയ മേയ്പ്പൻ. He is my shepherd. അവൻ എൻ്റെ ഇടയൻ. അവൻ ആലയത്തെ പാർത്ത കെട്ടപ്പെടു എന്നും And he will say to Jerusalem thou shall be built. യെരുശലേം അത് പണിയപ്പെടും. യെരുശലേമേ നോക്കി അസ്ഥിഭാരപ്പെടുമെന്നും சொல்லுவ. He said to the temple thy foundation shall be laid and to Jerusalem thou shall be built. യെരുശലേമിനെ അടിസ്ഥാനം ഇടുമെന്നും പണിയപ്പെടുമെന്നും പറയും. അവൻ എന്നുടയ സിദ്ധം എല്ലാവറ്റേയും ചെയ്യുവാൻ. He shall perform all my pleasure. അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യും. യെശയ്യ ദീർഘദർശി சொல்லும்போது അവൻ പിറക്കവില്ല. When Isaiah was prophesying this he was never born. യെശയ്യാവ് ഇത് പ്രവചിക്കുമ്പോൾ താൻ ജനിച്ചിട്ടേ ഇല്ല. ഏറെക്കുറെ 150 വർഷങ്ങൾക്ക് മുന്നമേ ദീർഘദർശനം ചൊല്ല. Approximately 150 years previous to his birth Isaiah is prophesying. ഏറെക്കുറെ തന്നെ ജനനത്തിനു 150 വർഷം മുൻപേ പ്രവചിച്ചു. പിറന്നു അധികാരത്തിൽ വന്നു. Then he was born and then he came to power. അതിനുശേഷം താൻ ജനിച്ചു അധികാരത്തിൽ വന്നു. ദൈവനക്കു മഹിമ. Praise be to God. ദൈവത്തിനു മഹത്വം. അവനുടെ the name of his kingdom was the kingdom of Persia. തന്റെ രാജ്യത്തിന്റെ പേര് പാർസി രാജ്യമായിരുന്നു. ദരിയോ എന്നെ ചെയ്ത. What did Darius do? ദരിയസ് ചെയ്തു. അവൻ 62 വയസ്സുള്ള വയസ്സാനവൻ. He was a 62 year old man. ദരിയസ് 62 വയസ്സുള്ളവനായിരുന്നു. വാലിബനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ വാലിബനാൽ യുദ്ധത്തിൽ തോറ്റുപോവുക നല്ലതല്ലേന്ന് ചൊല്ലി അവനുടേ മകളെ കോരേസിക്ക് വിവാഹം ചെയ്തു കൊടുത്ത. He said instead of subjecting himself to a young man he instead got his daughter married to King Cyrus. ഒരു യൗവനക്കാരന് കീഴടങ്ങിയിരിക്കുന്നു നല്ലതല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മകളെ തനിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇപ്പോ അത് ദരിയോ മാമനാരാകവും കോരേസ് മരുമകനാകവും മാറ്റപ്പെട്ടു. Now King Darius became the father in law and King Cyrus his son in law. ഇപ്പോ ദാരിയവേസ് രാജാവ് അമ്മായിപ്പനായും കോരേസ് രാജാവ് തന്റെ മരുമകനുമായി. അപ്പടിതാൻ മേദ്യ പാർസിയ സാമ്രാജ്യം വന്നത്. That is how the kingdom got to be called as Media Persia kingdom. അപ്രകാരമാകുന്നു രാജ്യം മേദ്യ പാർസിയ രാജ്യമായി മാറിയത്. അതിലെ രണ്ടാമത് രാജാത്താൻ കോരേസ്. In that kingdom the second king was King Cyrus. അതിലെ രണ്ടാമത്തെ രാജാവായിരുന്നു കോരേസ്. അവന്റെ മകളുടെ പേര് താൻ അർത്ഥസിസ്ത. His son was named as Artaxerxes. തന്റെ മകന്റെ പേരായിരുന്നു അർത്ഥസിസ്ത. അർത്ഥസിസ്താവുക്ക് ഭൂചരിത്രത്തിൽ അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയിൽ കാമ്പസസ് എന്ന് എഴുതപ്പെട്ടത്. ദ വേൾഡ് ഹിസ്റ്ററി റെഫേഴ്സ് ടു ദാറ്റ് കിങ് അർട്ടസർസസ് ആസ് കാമ്പസസ്. അർത്ഥസൃഷ്ട രാജാവിനെ സംബന്ധിച്ച് ലോക ചരിത്രത്തിൽ കാമ്പസസ് എന്ന് പറഞ്ഞിരിക്കുന്നു. എസ്ര മുതലാം അധികാരത്തെ വാസിക്കുമ്പോൾ when we read the first chapter of the book of Ezra. ഇസ്രായേലിന്റെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ when King Cyrus came to power. കോരേസ് അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ മക്കളെ കൂപ്പിട്ട് he called the children of Israel. ഇസ്രായേൽ ജനങ്ങളെ വിളിച്ചു സെരുബാബേലെ കൂപ്പിട്ട് called Zerubbabel. സെരുബാബേലിനെ വിളിച്ചു നിങ്ങൾ നിങ്ങളുടെ ദേശത്തേക്ക് പോകലാം. You can go back to your land. നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തേക്ക് പോകാം. ദേവൻ എന്നുടേ മനതെ മാറ്റിനാ. God has transformed my mind. ദൈവം എന്നെ മനസ്സ് മാറ്റി. ഉങ്ങൾക്കൊരു ആലയമുണ്ട്. യു ഹാഡ് എ ടെമ്പിൾ. നിങ്ങൾക്കൊരു ആലയം. ആലയത്തെ കെട്ടിക്കൊള്ളുങ്ങൾ. യു നീഡ് ടു ബിൽഡ് ദ ടെമ്പിൾ. ആലയം നിങ്ങൾ പണിയുവിൻ. ജീവനുള്ള ദേവനെ ആരാധന ചെയ്യുങ്ങൾ. യു വർഷിപ് ദ ലിവിംഗ് ഗോഡ്. ജീവിക്കുന്ന ദൈവത്തെ ആരാധിപ്പിൻ. ദേവൻ എന്നുടേ മനതെ മാറ്റിനാ. ദ ലോർഡ് ഹാസ് ട്രാൻസ്ഫോംഡ് മൈ മൈൻഡ്. ദൈവം എന്നെ മനസ്സ് മാറ്റി. നെബുക്കദ്നേസർ രാജാ കൊണ്ടുവന്നതാണ് വെള്ളിയും പൊന്നിനാലും ചെയ്യപ്പെട്ട 5400 പാത്രങ്ങളെ തിരുപ്പി കൊടുത്ത. ഹി ഗേവ് ബാക്ക് ദോസ് 5400 വെസൽസ് ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് ദാറ്റ് നെബുക്കദ്നേസർ had brought under captivity in the kingdom of Babylon. Nebuchadnezzar rajavu konduvaya ponnilum velliyilum nirtha 5400 paathrangale madakki koduthu. Inda paathrangal ungalde devalayathukku theve. These vessels are needed for your house. Ee paathrangal ningalde aalayathin avashyamaanu. Inda paathrangaleyum kondu pong. While you go back you take away these vessels as well. Ningal pogumbol ee paathrangalum kondu pogivin. Esra mudhalam adhigaram
പുസ്തകപ്രകാരം 10-11 വസനങ്ങൾ. ഇസ്രായേൽ ഫസ്റ്റ് ചാപ്റ്റർ 10th and 11th വേഴ്സ്. ഇസ്രായേൽ പുസ്തകം ഒന്നാം അധ്യായം 10-11 വാക്യങ്ങൾ. 5400 പാത്രങ്ങളിൽ നാം വാസിക്കുന്നു. We read 5400 vessels. 5400 പാത്രങ്ങളിൽ നാം വായിക്കുന്നു. മകൻ അവന്റെ പേര് അർത്ഥശിഷ്ട നമ്പർ 1. And his son was named as Artaxerxes 1. തന്റെ മകന്റെ പേര് അർത്ഥശിഷ്ട ഒന്നാമൻ. ദൈവനക്കു മഹിമേ. Praise be to God. ദൈവത്തിനു സ്തോത്രം. അവൻ തന്റെ സഹപ്രനാളുടെ കട്ടളയെ അവിടെ വിരോധിച്ചാൽ നിപ്പാട്ടിനാ. And he actually disobeyed his father's commandment and stopped all the things. തന്റെ അപ്പന്റെ കൽപ്പനയെ അവൻ നിരസിച്ച് അവിടെ നിർത്തൽ ചെയ്തു. എസ്ര 4:11. എസ്ര 4:11 verse. എസ്രയുടെ പുസ്തകം 4:11 വാക്യം. ഇന്ദർ സശ്രാവിന് ഒരു മകൻ പിറന്നു. And this king Artaxerxes had a son. ഈ അർത്ഥശിഷ്ടാവിന് ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് തൻ ദരിയോ. His name was Darius. അവന്റെ പേര് ദരിയാവേസ്. അവൻ ചൊന്നാൻ എന്റെ തകപ്പൻ നിരോധിച്ചത് ശരി എന്റെ താത്ത സൊന്നതുതാൻ ശരി എന്ന് ചൊല്ലി മറുപടിയും കട്ടളയെ പുറപ്പെടുവിച്ചാൽ നിങ്ങൾ എരുസലേം ദേവാലയത്തെ കെട്ടുങ്ങൾ. And he said, my father was wrong in stopping the people of God, and therefore whatever my grandfather commanded, I will obey it. You please start building the temple again. അവൻ പറഞ്ഞു, എന്റെ അപ്പൻ അങ്ങനെ നിരോധിച്ചത് ശരിയല്ല, എന്റെ വല്യപ്പച്ചൻ പറഞ്ഞതാവുന്ന ശരി, ആയതിന് പ്രകാരം നിങ്ങൾ ആലയം പണിവീൻ. അന്ത ദരിയോനുടെ മകൻ അർത്ഥശിഷ്ട സെക്കൻഡ്. And his that Darius had a son name who was named as Artaxerxes second. ആ ദരിയാവേശിന്റെ മകനായിരുന്നു അർത്ഥശിഷ്ടാവ് രണ്ടാമൻ. അവനുടെ സമയത്തിൽ ഡ്യൂറിംഗ് ഹിസ് ടെനിയർ അവന്റെ സമയം അവൻ ഒരു കട്ടളയെ പുറപ്പെടുവിച്ച. He proclaimed a commandment. താൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അവൻ എസ്ര ആസാരിനെ കൂപ്പിട്ട്. He called Ezra the priest. എസ്ര പുരോഹിതനെ താൻ വിളിച്ചു. കോരേസ് സ്വന്തതാണ് കട്ടള ഉണ്മേ. The commandment of King Cyrus is the right one. ഓരസിന്റെ കൽപ്പന ശരി തന്നെ. എന്റെ താത്താവാകിയ അർത്ഥശിഷ്ട അത് ശരി എന്തു വൈത്തു. ദരിയു അത് ശരി എന്തു വൈത്തു. My grandfather King Darius stopped it. എന്റെ ഞാനും അത് ശരി എന്ന് വയ്ക്കുന്നു. ഐ ഓൾസോ കീപ് ഇറ്റ് as if it is right. ഞാനും അത് ശരി എന്ന് സമ്മതിക്കുന്നു. അപ്പൊ പാർസി രാജ്യത്തിലെ നാല് രാജാക്കൾ, ഒന്ന് കോരേസ്, രണ്ടാമത് അർത്ഥശിഷ്ട 1, അടുത്തത് ദരിയു, അടുത്തത് അർത്ഥശിഷ്ട സെക്കൻഡ്. And there are 4 kings that we are speaking of right now in the kingdom of Media and Persia. One is King Cyrus, his son Artaxerxes 1, his son King Darius, and his also the fourth son who is King Artaxerxes 2. പാർസി രാജ്യത്തിൽ 4 രാജാക്കന്മാർ, ഒന്ന് ദാരിയാവേസ്, രണ്ട് അർത്ഥശിഷ്ട ഒന്നാമൻ, മൂന്ന് ദാരിയാവേസ്, നാല് അർത്ഥശിഷ്ട രണ്ടാമൻ. ദേവനക്ക് മഹിമ. ആനപടിനാൽ എസ്ര 7:16 വസനത്തെ വാസിക്കുമ്പോൾ. And therefore in the book of Ezra 6:16 verse. ആയതുകൊണ്ട് എസ്രയുടെ പുസ്തകം 7:16 വാക്യം വായിക്കുമ്പോൾ. പാർസി രാജാക്കളാകിയ കോരേസിനുടേ നാൾക്കളിലും ദരിയുവിനുടെ നാൾക്കളിലും അർത്ഥശിഷ്ട രാജാവിന്റെ നാൾക്കളിലും ആലയം കെട്ടപ്പെട്ടത് എന്ന് നാം വാസിക്കും. And therefore we read that during the tenure of King Artaxerxes and King Darius and King Cyrus it was the temple was built. അർത്ഥശിഷ്ട രാജാവിന്റെ കാലത്തും ദരിയാവേശിന്റെ കാലത്തും കോരേശിന്റെ കാലത്തും ആലയം പണിയപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവനക്ക് മഹിമ. Praise be to God. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അർത്ഥശിഷ്ട സെക്കൻഡ് അവൻ എസ്രാവെ കൂപ്പിട്ട്. Now Artaxerxes second he called Ezra. ഇപ്പോൾ അർത്ഥശിഷ്ട രണ്ടാമൻ എസ്രയെ വിളിച്ചു. നിങ്ങൾ നിങ്ങളുടെ ദേവാലയത്തെ കെട്ടലാം. You can continue building your temple. നിങ്ങൾക്ക് നിങ്ങളുടെ ആലയം പണിയാം. സെരുബാബേൽ ചെയ്ത വേലയുടെ ബാലൻസ് നിങ്ങളും ചെയ്തു കൊള്ളുങ്ങൾ. You can do the balance work that Zerubbabel had done and stopped. സെരുബാബേൽ ചെയ്തു നിർത്തിയ വേലയുടെ തുടർമാനമായി ചെയ്യുവിൻ. കട്ടളയെ പുതുപ്പിച്ചു. He renewed the commandment. തൻ കൽപ്പന പുതുപ്പിച്ചു. അപ്പോൾ എസ്ര ആസാരിൻ കേൾക്കുറാർ. That is when Ezra the priest says. പുരോഹിതനായ എസ്ര ചോദിക്കുന്നു. നിങ്ങൾ പോക சொல்றீங்க. You are asking us to go. നിങ്ങൾ ഞങ്ങളോട് പോകാൻ പറയുന്നു. നിങ്ങൾക്ക് പണമിരാവിട്ടാൽ പൊരുളിരാവിട്ടാൽ ഞങ്ങൾ എപ്പടി ആലയത്തെ കെട്ട മുടിയും ആരാധിക്ക മുടിയും. How are we supposed to build the temple and worship without any money or any things? ഞങ്ങൾക്ക് പണവുമില്ല, അതിനുള്ള വസ്തുവകയും ഇല്ലെങ്കിൽ എങ്ങനെ ആലയം എന്ന ദൈവത്തെ ആരാധിക്കും? നദിക്ക് അക്കരെയുള്ള ഖജാൻസികൾക്ക് നിങ്ങൾ ഒരു കടിതം തരവേണ്ടു. Therefore you need to issue a letter to the treasurers across the river. നദിക്കക്കരെയുള്ള ഭണ്ണാര വിചാരകന്മാർക്ക് കത്ത് തരണം. ദൈവനക്കു മഹിമ. പ്രൈസ് ബി ടു ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അമിതമായ കത്തിനുടെ ചുരുക്കം താൻ ഇപ്പോൾ നാം വാസിക്ക കേട്ടത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി സ്മോൾ പോർഷൻ ഓഫ് ദ കണ്ടന്റ് ഓഫ് ദാറ്റ് ലെറ്റർ ഈസ് വാട്ട് വി റെഡ് ജസ്റ്റ് നൗ. അങ്ങനെ എഴുതിയ കത്തിന്റെ ചുരുക്കമാകുന്നു ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. അർത്ഥശിഷ്ട രാജ എഴുതുന്നത് എന്നവെന്നാൽ ഈവൻ ഐ അർത്ഥശിഷ്ട ദ കിങ് ഈസ് വാട്ട് മേക്ക് എ ഡിക്രീ. അർത്ഥശിഷ്ട രാജാവായ ഞാൻ എഴുതുന്നത് എന്തെന്നാൽ എസ്ര ആസാരിയനക്ക് വാട്ട്സോ എവർ ദിസ് എസ്ര ദ പ്രീ
priest. ഈ പുരോഹിതനായ ശാസ്ത്രിയെ എസ്രയ്ക്ക് 100 താലന്റ് വെള്ളിയും he needs 100 talents of silver. 100 താലന്റ് വെള്ളിയും 100 കല ഗോതമ്പും 100 measures of wheat 100 കോർ ഗോതമ്പും 100 കല ദ്രാക്ഷരസവും 100 baths of wine 100 ബത്ത് വീഞ്ഞും 100 കല എണ്ണയും 100 baths of oil 100 ബത്ത് എണ്ണയും தேவையான ഉപ്പും നിങ്ങൾ കൊടുക്ക വേണ്ടും and salt without prescribing how much വേണ്ടും പോലെ ഉപ്പും കൊടുക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യാവിട്ടാൽ if you do not do this അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ദേവനുടേ കോപം വരുവാനെ the wrath of the god of heaven will come upon you ദൈവത്തിന്റെ കോപം കടന്നു വരും ദേവനുക്ക് മഹിമ praise be to god ദൈവത്തിന്റെ മഹത്വം അപ്പോൾ അവർ ചെയ്താർകൾ they did so accordingly അവർ അങ്ങനെ തന്നെ ചെയ്തു ആലയം കട്ടപ്പെട്ടത് the temple was built ആലയവും പണിതു മൂന്ന് പേരുടെ തലമേൽ ദേവാലയം കട്ടപ്പെട്ടത് the temple was built under the leadership of three people മൂന്ന് പേരുടെ നേതൃത്വത്തിൽ ആലയം പണിയപ്പെട്ടു സെരുബാബേൽ one was zerubbabel സെരുബാബേൽ രണ്ടാമത് എസ്ര ആചാര്യൻ second the ezra the priest രണ്ട് എസ്ര പുരോഹിതൻ മൂന്നാമത് നെഹെമ്യ third നെഹെമ്യ മൂന്ന് നെഹെമ്യ കാരണം മൂന്ന് രാജാക്കളുടെ തലമേൽ അവർ അടിമകളായി പിടിക്കപ്പെട്ടാർകൾ they were brought under the bondage of three kings മൂന്ന് രാജാക്കന്മാരുടെ അധീനതയിൽ അടിമകളായി അവർ പിടിക്കപ്പെട്ടിരുന്നു ഒന്ന് Jehoiakim എന്ന രാജാവിന്റെ തലമേൽ firstly there was a king named Jehoiakim ഒന്നാ യോയാക്കീം എന്ന് പറയുന്ന രാജാവ് രണ്ടാമത് യോയാക്കീം and second Jehoiakim രണ്ടാമത് യോയാക്കീം മൂന്നാമത് സിദക്കിയ third was Zedekiah മൂന്ന് സിദക്കിയാവ് ദേവനുക്ക് മഹിമ praise be to god ദൈവത്തിന് സ്തോത്രം ഇവരെല്ലാം ദേവനുക്ക് വിരോധമായ അക്രമം ചെയ്ത രാജാക്കൾ they were the kings who did lot of terrible things against god ദൈവത്തിന് വിരോധമായി വളരെ മോശമായ പ്രവൃത്തി ചെയ്തവരാണ് ഇതാണ് ചരിത്ര പഗുതി this is the historical part ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതിലിരുന്ന് നാം കറ്റുകൊള്ളുകര അനേക സത്യങ്ങളുണ്ട് there are many truths that we receive from these portions ഇതിൽ നിന്ന് നാം പ്രാപിക്കുന്ന അനേക സത്യങ്ങളുണ്ട് നാം ആവിക്കൂറിയ ഇസ്രവേൽ മക്കൾ എന്ന് നമുക്ക് യാവർക്കും തെരിയും വി ആൾ ആർ വെരി വെൽ അവെയർ ദാറ്റ് വി ആർ ദ സ്പിരിച്വൽ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ നമ്മെല്ലാവരും ആത്മീയ ഇസ്രായേൽ എന്ന് എല്ലാവരും അറിയുന്നല്ലോ നമ്മുടെ വാഴ്ക്കയിൽ ഇൻ ഡ്യൂറിംഗ് അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് അഭിഷേകത്തിനാൽ ബൈ ദി അനോയിന്റിംഗ് ഓഫ് ദ ഹോളി ഗോസ്റ്റ് പരിശുദ്ധാത്മാ അഭിഷേകത്താൽ ദൈവത്തിന്റെ ആലയം ഐ ആം ദ ടെമ്പിൾ ഓഫ് ഗോഡ് ഞാൻ ദൈവത്തിന്റെ ആലയമാണ് ഈ ആലയത്തിൽ ഇൻ ദിസ് ടെമ്പിൾ ഈ ആലയത്തിൽ ദ അഞ്ച് പൊരുക്കൾ തേവയാക കാണപ്പെടുന്നു ദീസ് ഫൈവ് ഐറ്റംസ് മസ്റ്റ് ബി ഫൗണ്ട് ഈ അഞ്ച് വസ്തുക്കൾ കാണപ്പെടണം മുതലാമത് വെള്ളി first silver ഒന്നാമതായി വെള്ളി രണ്ടാമത് ഗോതമ്പ് second wheat രണ്ട് ഗോതമ്പ് മൂന്നാമത് ദ്രാക്ഷരസം thirdly wine മൂന്ന് വീഞ്ഞ് നാലാമത് എണ്ണ fourthly oil നാലാമത് എണ്ണ അഞ്ചാമത് ഉപ്പ് fifth salt അഞ്ച് ഉപ്പ് ഇതെല്ലാം അനുഭവങ്ങളാക നമ്മുടെ ജീവിതത്തിൽ കാണപ്പെട വേണ്ടു these need to be as experiences found in our life ഇവക്കേ അനുഭവങ്ങളായി നമ്മുടെ ജീവിതത്തിൽ കാണേണം ഇതെല്ലാം പൊരുക്കളാക കാണപ്പെട്ടത് during the old testament these were simply items പഴയ നിയമത്തിൽ ഇതൊക്കെ വസ്തുക്കൾ പുതിയ ഏർപ്പാട്ടിൽ ഇതെല്ലാം അനുഭവങ്ങളാകെ കാണപ്പെടവേ ബട്ട് ദ ന്യൂ ടെസ്റ്റമെന്റ് ദീസ് ഓൾ മസ്റ്റ് ബി എക്സ്പീരിയൻസസ് എങ്കിലുമോ പുതിയ നിയമത്തിൽ അനുഭവങ്ങളായി കാണണം പുതിയ ഏർപ്പാട്ടിൽ നാം എല്ലാം അനുഭവിക്കുന്നവരാണ് വി ആർ ദ വൺസ് എക്സ്പീരിയൻസിംഗ് എവറിഥിങ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് പുതിയ നിയമത്തിൽ നാം എല്ലാം അനുഭവിക്കുന്നവരാകുന്നു എഴുത്തിൻപടി നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വി നീഡ് നോട്ട് ഡു എനിതിങ് ലിറ്ററലി അക്ഷരപ്രകാരം ഒന്നും നാം ചെയ്യേണ്ട ആവശ്യമില്ല ദൈവത്തിനു മഹിമ പ്രൈസ് ബി ടു ഗോഡ് ദൈവത്തിനു സ്തോത്രം റോമർ 5 അധികാരം 3 വസനത്തെ വാസിക്കുമ്പോൾ when we read Romans 5 chapter 3rd verse romalekhanam 5th adhyayathinte 3rd vakyam vaikkumbol ange enna vaasikkirom what do we read there avadu endu vaikkunu upadravam porumaiyum and tribulation bringeth patience kashtada sukshnadeyum porume tamilile parikshayil ezhuthirkum aangilathil exam allengil അനുഭവം എന്ന് നാം വാസിക്കുന്നു എക്സ്പീരിയൻസ് ആൻഡ് ഇംഗ്ലീഷ് ഇറ്റ് സേസ് പേഷ്യൻസ് വർക്കത്ത് എക്സ്പീരിയൻസ് ഇംഗ്ലീഷിൽ സഹിഷ്ണുത അത് അനുഭവത്തെയും എന്ന് വായിക്കുന്നു ഉപദ്രവം പൊറുമേ tribulation worketh patience kashtada sakshale alavukku nam upadrava pedugiroma to the measure that we get tribulated etra edigana upadravikapadunu bo deva naamathil pedugira ella upadrava namakku porumai undaakkukiru all the tribulation that we suffer in the name of the lord worketh patience in us devathu naamathil nam anubhavikkunna kashtangal nammil sakshnada kondu varunu atha porumai namakku anubhavathe uruvaakkukiru and those patience or that patience worketh experience in us aa sakshnada nammil anubhavangal kondu varunu
അനുഭവം നമുക്ക് നമ്പിക്കയെ ഉണ്ടാക്കുന്നു. And that experience bringeth forth or worketh hope. ആ അനുഭവം നമ്മിൽ പ്രത്യാശ ഉളവാക്കുന്നു. And the നമ്പിക്കയാണ് ശുദ്ധീകരിപ്പുണ്ടാക്കുന്നു. And the hope worketh sanctification. ആ പ്രത്യാശ വിശുദ്ധി കൊണ്ടുവരുന്നു. എല്ലാ അനുഭവം. Therefore it is all experience for us. അതിനാൽ നമുക്കെല്ലാം അനുഭവങ്ങളാണ്. ദൈവത്തിനു മഹിമയേ. Praise be to God. ദൈവത്തിനു മഹത്വം. അപ്പോൾ വെള്ളി എന്ന് പറഞ്ഞാൽ അതിനുള്ള അനുഭവം എന്നെ. What is the experience of silver? വെള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ അനുഭവം എന്തോ? മുതലാമത് എല്ലാം 100, 100, 100 എന്റെ അളവിൽ നാം പാർക്കുന്നു. And firstly we see every measure is an 100. ഒന്നാമതായി 100, 100 എന്ന അനുഭവത്തിൽ കാണുന്നു. 100 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ. What is the meaning of 100? 100 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? 100 എന്ന് പറഞ്ഞാൽ പരിപൂർണം. 100 shows perfection. 100 എന്ന് പറയുമ്പോൾ സമ്പൂർണത. ദേവനക്ക് മഹിമ. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. മത്തായി 5 അധികാരം കടേശി വസനത്തെ വാസിക്കുമ്പോൾ, മത്തായി 5 ചാപ്റ്റർ ലാസ്റ്റ് വേഴ്സ് വെൻ വി റീഡ്, ഫ്രൈഡേ സുവിശേഷം 5 അധികാരം അവസാന വാക്യം വായിക്കുമ്പോൾ, യേശുക്രിസ്തു சொல்லுகிறார். ജീസസ് ക്രൈസ്റ്റ് സേസ്. യേശു പറയുന്നു, എൻ പിതാ സൽഗുണ പൂർണനായി ഇരിക്കുന്നത് പോലെ നിങ്ങളും പൂർണരായിരുങ്ങൾ. യു ബി ഓൾസോ പെർഫെക്റ്റ് ആസ് മൈ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ആകയാൽ എന്റെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായി ഇരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. എൻ പിതാ അവർ പരിപൂർണർ, പൂർണർ. മൈ ഫാദർ ഈസ് പെർഫെക്റ്റ്. എന്റെ പിതാവ് സമ്പൂർണനാണ്. അതേപോലെ നിങ്ങളും പരിപൂർണമുള്ളവരാക കാണപ്പെട വേണ്ടി. യു ഓൾസോ ബി ആസ് പെർഫെക്റ്റ് ലൈക്ക് ഹിം. ആയതുപോലെ നിങ്ങളും സമ്പൂർണരായി കാണപ്പെടണം. സഭയ്ക്ക് പരിശുദ്ധ പൗൽ ചൊല്ലുമ്പോൾ, ടു ദ ചർച്ച് വെൻ സെന്റ് പോൾ റൈറ്റ്, സഭയോട് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, എബ്രായ 6 മുതൽ 2 വസനങ്ങളിൽ, ഹീബ്രൂസ് 6 ചാപ്റ്റർ ഫസ്റ്റ് 2 വേഴ്സസ്, എബ്രായ ലേഖനം 6 ആദ്യ 2 വാക്യങ്ങളിൽ, പൂർണരാകുംപടി കടന്നു ചെല്ലുവോമാക. ലെറ്റ് അസ് ഗോ ഫോർത്ത് അൺടു പെർഫെക്ഷൻ. പൂർണതയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പൂർണരാകുംപടി നാം കടന്നു We need to go on unto perfection. പൂർണതയിലേക്ക് നാം കടന്നു ചെല്ലണം. എഫേസ്യർ 4:11-12 വസനങ്ങളിൽ വാസിക്കുമ്പോൾ, എഫേസ്യൻസ് 4:11-12 വേഴ്സ് when we read, എഫേസ്യ ലേഖനം 4:11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, തലയാകിയ ക്രിസ്തുവുക്കൾ എല്ലാവറ്റിലെയും പൂർണരാകുംപടി, in order that we may all become perfect to the stature of the fullness of Christ who is the head. തലയാകുന്ന ക്രിസ്തുവിൽ നാം പരിപൂർണരായി തീരേണ്ടതിനു. 2 Timothy 3:16-17 വസനത്തിൻപടി, അക്കോർഡിംഗ് ടു 2 Timothy 3:16-17 വേഴ്സ്, 2 Timothy 3:16-17 വാക്യത്തിൻ പ്രകാരം, ദേവനുടെ മനുഷ്യനെ നീ എല്ലാവറ്റിലെയും തേറിനവനാകുംപടി, that the man of God may be perfect, thoroughly furnished unto all good works. ദൈവത്തിന്റെ മനുഷ്യൻ സകല വിഷയത്തിലും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനു. കൊലോസിയർ 3:28 കൊലോസിയൻസ് 1:28 വേഴ്സ്, കൊലോസ്യലേഖനം 1:28 പ്രകാരം, നാം എല്ലാവറ്റിലെയും വളർന്ന് പൂർണ്ണപ്പെടേണ്ടു എന്ന് നാം വാസിക്കുന്നു. വി നീഡ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ബിക്കം പെർഫെക്റ്റ് ഈസ് വാട്ട് വി റീഡ്. ക്രിസ്തുയേശുവിൽ സകലത്തിലും വളർന്ന് പൂർണ്ണത പ്രാപിക്കണമെന്ന് വായിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടാൽ മറ്റും പോരാതെ, ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഇമ്പോർട്ടന്റ് ദാറ്റ് വി ഗെറ്റ് സേവ്ഡ്, അതിനാൽ നാം രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, 100-ക്കും 100 മാർക്ക് വാങ്ങവേണ്ടി. വി നീഡ് ടു ഗെയിൻ ദ 100 ഔട്ട് ഓഫ് 100 മാർക്സ്. 100-ൽ 100 മാർക്കും വാങ്ങണം. നമുക്കിടെ മാർക്ക് 100. അവർ മാർക്സ് ഈസ് 100. നമ്മുടെ മാർക്ക് 100 തന്നെ. ദേവനുക്ക് മഹിമ. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. 99 പോരാ. 99 ഈസ് നോട്ട് ഇനഫ്. 99 പോരാ. അതൊക്കെ ഞാൻ ചൊല്ലുന്നുണ്ട്. ദെർഫോർ ഐ സേ, അതിന് ഞാൻ പറയാറുണ്ട്, 100-1 = ബൈബിളിൻപടി 0. 100-1 അക്കോർഡിംഗ് ടു ബൈബിൾ ഇറ്റ് ഈസ് 0. 100-ൽ 100 കുറച്ചാൽ വേദപുസ്തക പ്രകാരം 0 തന്നെ. ഉലകത്തിൻപടി 100-1 = 99. വേൾഡ്ലി നോളജ് സേസ് 100-1 = 99. ലോകത്തിൻ പ്രകാരം 100-ൽ 100 കുറച്ചാൽ 99. 100-ക്കും 100 ആകുംപടി ദേവൻ നമ്മെ അഴൈത്താ. ഇൻ ഓർഡർ ദാറ്റ് വി മേ ഗെയിൻ 100 മാർക്ക് ഔട്ട് ഓഫ് 100 ഗോഡ് ഹസ് കോൾഡ് അസ്. 100-ൽ 100 പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ദേവനുക്ക് മഹിമ. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. എബ്രായർ 10:14 അക്കോർഡിംഗ് ടു ഹീബ്രൂസ് 10:14 വേഴ്സ്, എബ്രായ ലേഖനം 10:14 പൂർണ്ണം ക്രിസ്തുവുക്കളിൽ ഇരിക്കുന്നത്. അവർ പെർഫെക്ഷൻ ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നമ്മുടെ പൂർണ്ണത ക്രിസ്തുവിലാകുന്നു. നാം പൂർണ്ണരാകുംപടി അവർ നമുക്കാകെ സിലുവയിൽ മരിച്ച. ഇൻ ഓർഡർ ദാറ്റ് വി മേ ബിക്കം പെർഫെക്റ്റ് ഹി ഡൈഡ് ഓൺ ദ ക്രോസ്. നാം തികഞ്ഞവരാകേണ്ടതിന് നമുക്ക് വേണ്ടി ക്രൂസിൽ അവൻ മരിച്ചു. ദൈവത്തിനു മഹിമ. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിനു മഹത്വം. അപ്പോൾ നാം പൂർണ്ണരാകെ മാറ്റപ്പെട വേണ്ടോ. ദെർഫോർ വി മസ്റ്റ് ബിക്കം പെർഫെക്റ്റ്. അതിനാൽ നാം പൂർണ്ണരായി മാറണം. ഇതിക്ക് നമുക്കൊരു വളർച്ച തേവേ. ഫോർ വിച്ച് വി റിക്വയർ എ ഗ്രോത്ത്.
growth. ഇതിന് നമുക്കൊരു വളർച്ച ആവശ്യമാണ്. അതിനാലെ തന്നെ രണ്ട് പേതരും മൂന്നാം അധികാരം പതിനെട്ടാം വസനത്തെ വാസിക്കുമ്പോൾ, therefore when we read 2 Peter 3:18, ആയതുകൊണ്ട് രണ്ട് പത്രോസ് മൂന്നിന്റെ പതിനെട്ടിൽ വായിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൻ കൃപയിലും അവരെ അറിയുന്നതാൻ അറിവിലും വളരുങ്ങൾ. But grow in grace and in the knowledge of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവീൻ. ക്രിസ്തീയ ജീവിതം എന്നതൊരു വളർച്ചയുള്ള ജീവിതം. Christian life is a life of growth. ക്രിസ്തീയ ജീവിതം വളർച്ചയുള്ള ജീവിതമാണ്. വളർച്ചയിലാവട്ടാൽ സക്കേയയെ പോലെ നീ കാണപ്പെട്ടാൽ യേശുവേ പാർക്ക മുടിയാം. If you lack growth and are found like Zacchaeus, you cannot see Jesus. വളർച്ചയില്ലാതെ സക്കേയയെ പോലെ കാണപ്പെട്ടാൽ നിനക്ക് യേശുവിനെ കാണാൻ We need a growth. നമുക്കൊരു വളർച്ച വേണം. വിശ്വാസത്തിൽ വളരവേണ്ടു. We need to grow in the faith life. വിശ്വാസത്തിൽ വളരണം. വിശ്വാസത്തിൻ പൂർണ്ണം. That is called the perfection of faith. വിശ്വാസത്തിന്റെ പൂർണ്ണത. അൻപിൻ പൂർണ്ണം. The perfection of love. സ്നേഹത്തിന്റെ പൂർണ്ണത. പരിശുദ്ധത്തിൻ പൂർണ്ണം. Perfection of holiness. വിശുദ്ധിയുടെ പൂർണ്ണത. ദൈവസത്യമാണ് എല്ലാവറ്റിലേയും പൂർണ്ണം. Being perfect in everything that is the will of God. ദൈവികമായ സകലത്തിലും പൂർണ്ണത. മത്തായി 13-ാം അധികാരത്തിൽ ഒരുവൻ വിതയെ വിതയ്ക്ക് പുറപ്പെട്ടാൻ. Then in the gospel according to St. Matthew 13 chapter a sower went out to sow athayude suvishesham 13 adhyayathil vidakkanamal vidakkan porappettu when he sowed avane vidachappol and the bhoomiyanadu vilavu koduthathu the earth abounded bhoomi vilanju adu chilla vidayana 30 out of which some gave 30 chilla 30 meri vilanju vidayanadu 60 some gave forth 60 chilla 60 meri chilla vidayanadu 100 but some others 100 chilla 100 meri vilanju upadesathin padi nam paarkumbodhu doctrinally when we look at it upadesaruvena nokkumbol 100 புதிய எருசலேம் சியோன் 100 shows a new Jerusalem and Zion 100 என்பது புதிய எருசலேமும் சியோனும் 60 புதிய வானம் 60 shows new heaven 60 புதிய ஆகாசம் 30 புதிய பூமி 30 denotes new earth 30 புதிய பூமி انا என்னையும் உங்களையும் அழைத்தது புதிய வானத்துக்கோ பூமிக்கோ அல்ல but we I and you aren't called for new heaven or new earth என்னையும் உங்களையும் அழைத்தது புதிய சொர்க்கத்தினா புதிய பூமிக்கோ அல்ல சொல்லுவாங்க எப்படி ஆவுது அந்த புதிய பூமியில ஆ மூலையில வந்து போனா Some people declare somehow if I get to sneak in and get into a corner in that new earth chilla varayum engarengilum aa pudhiya bhoomiyil oru moolaikku poyal madhi devanukku magime praise be to god devathana stotram ninne medical college kondu poi serthathu abcd padikkirathu kalle you aren't admitted or you aren't gaining admission to a medical college to study abcd abcd padikkanadhanalla medical college la praveshanam nedithunnathu nee andedathil oru doctor aaga maara vendum in that place you must become a doctor avadu nee oru doctor aayi maara vendum doctor aaga மாற வேண்டுமானால் if you have to become a doctor நீ டாக்டர் ஆகணும்ங்க எல்லா சிலபஸில நீ பாஸ் பண்ண வேண்டும் சப்ஜெக்ட் you need to pass all the subjects எல்லா பாட்டி விஷயங்களையும் படிச்சு ஜெயிக்கணும் அடுத்து ஓரல் பாஸ் பண்ண வேண்டும் after which you need to oral exam you need to pass அடுத்து சோதி பரீட்சையில் ஜெயிக்கணும் இன்டர்வியூல் பாஸ் பண்ண வேண்டும் post which you need to pass the interview அடுத்து அபிமுகத்தில் ஜெயிக்கணும் தேவனுக்கு மகிமை praise be to god தேவனுக்கு ஸ்தோத்திரம் மூன்று விதமான பூர்ணம் உண்டு MBBS ஸ்டூடண்ட்க்கு MBBS ஸ்டூடண்ட் has a 3 perfection MBBS படிக்கணும்னா மூணு விதாய பண்ணதேണ്ട് எல்லா சப்ஜெக்ட்டிலும் பாஸ் பண்ண வேண்டும் one you need to pass all the subjects ஒன்னாவது எல்லா விஷயங்களிலும் ஜெயிக்கணும் ஒரு சப்ஜெக்ட்டிலும் அரியர்ஸ் இருக்கலாகா there couldn't be any arrears in any subject ஒரு விஷயத்திலும் குடிசிக வரணும் இரண்டாவது அந்த ஓரல் பாஸ் பண்ண வேண்டும் second you need to pass the oral exam இரண்டாவது சோதி பரீட்சை பாஸ் ஆகணும் அந்த நரம்புகள் கொண்டு வந்து வைப்பாங்க they will place many types of nerves அந்த நரம்புகளை கொண்டு வைக்கும் இது என்ன என்று கேட்பாங்க they will ask what is this இது என்னனு ஜோதிக்கும் உடனே அதுக்கு உடனே பதில் சொல்லணும் need to answer immediately udan marubadi parayanam devanukku mayume glory be to god devathinte mahattham chief medical officers நேரடியாக சில கேள்வியை கேட்பார் ஆஃப்டர் விச் சீஃப் மெடிக்கல் ஆபீசர்ஸ் will ask some interview questions அதுக்கு சேஷம் பிரதான மெடிக்கல் ஆபீசர் சில ചോദ്യങ്ങൾ ചോദിക്കും நம்முடைய ஒரு விசுவாசி பையன் a believer boy of ours நம்முடைய ஒரு விசுவாசி பையன் அவர் சைதாப்பேட் அசிஸ்டன்ட் கலெக்டர் அவருடைய அப்பா அசிஸ்டன்ட் கலெக்டர் டானியல் ராஜ் his father was a assistant collector of சைதாப்பேட் டானியல் ராஜ் சைதாப்பேட்ல அசிஸ்டன்ட் கலெக்டர் இருந்தார் அவருடைய பையன் ஜோஷுவா அவர் இங்க எங்க தான் வேலை செய்றாங்க வந்திருப்பங்களோ தெரியாது his son joshua is somewhere working in the gulf തന്റെ മകൻ യോശുവ ഇവിടെ എവിടെയോ ജോലി ചെയ്യുന്നു ഹി പാസ്ഡ് ഓൾ 3 എക്സാംസ് ഈ മൂന്നിലും താൻ ജയിച്ചു നാലാമത് ഒരു കേൾവി കേട്ടാങ്ക് ഫോർത്ത്ലി ദേ ആസ്ക്ഡ് ഹിം സംതിങ് നാലാമത് ഒരു ചോദ്യം ചോദിച്ചു സംതിങ് എന്തോ ഏതാ കൊഞ്ച് കാശ് കൊടുപ്പീങ്ളാ can you give நானெல்லாம் பாஸ் பண்ணியாச்சே can you give some bribe இல்ல பணம் தரமோ இது நான் இதுக்கு காசு கொடுக்கணும் when then he asked why should I pay I passed everything நானெல்லாம் ஜெயிச்சல என்ன பணம் தரணும் பைசா தரதுக்கு இல்ல I will not pay anything என் அப்பா கலெக்டர் my father is a collector கலெக்டர் ஆகுனு
ദേവനൊക്കെ മഹിമ. ഗ്ലോറി വിട്ടുക. ആ വർഷം അവൻ തോറ്റുപോയി. ഹി ഫെയിൽഡ് ദാറ്റ് ഇയർ. ആ വർഷം താൻ തോറ്റുപോയി. യോ അന്ത വർഷം അവൻ പെട്ട പാട്, ഞാനും പോയി പെട്ട പാട്, എനിക്കും അവനക്കും തിരി അവന്റെ അമ്മാവുക്കും തിരി. The trouble that he fell into that year and also the trouble that I felt. ഊഴിയക്കാർക്ക് എന്നാ വേലയെന്ന്, ഒരു വേലയിൽ സാപ്പിട്ട് തൂങ്ങ വേണ്ടിയതാ. Some people ask, what is the job of a worker or servant of God? They just எப்படி இருக்கறாரு. Look at Pastor MC, what is the job that he has? நான் சாப்பிடுற சாப்பாடு நீங்க ரெண்டு நாள் சாப்பிட்டால் നിനക്ക് കറുവാട് മാതിരി മാറിവിടും. If you eat the food that the amount of food that I eat in two days you will become lean as a stick. ഞാൻ കഴിക്കുന്ന ആഹാരം നിങ്ങൾ രണ്ട് ദിവസം കഴിച്ചാൽ നിങ്ങൾ ഉണക്കമീൻ പോലെ ആകും. അതൊക്കെ ഇംഗ്ലീഷ് ഇല്ലേ. പോ ദേവനൊക്കെ മയ്യുമേ. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന് മഹത്വം. ഹരിമാനി, ഇതൊന്നും സാപ്പാടല്ലേ. ദീസ് ആർ നോട്ട് ദ ഫുഡ്സ്. ഇതൊന്നും ആഹാരം അല്ല. ഇതെല്ലാം സന്തോഷം. ദിസ് ഈസ് ഓൺലി ജോയ്. ഇതെല്ലാം സന്തോഷം. ഈ നിറമ്പ കൈ തട്ടി ആവി നിറമ്പ എന്നൊക്കെ എന്നോ സന്തോഷം. ബിരിയാണി സാപ്പിട്ട മാതിരിതാ. വെൻ യു ക്ലാപ്പ്. അതൊക്കെ ഞാൻ കൂട്ടം മുടിത്തും കൂടെ മദ്രാസിലെ ബിലിവേഴ്സ് ഒക്കെ തെരയും. രണ്ടു മണിനേരം മൂന്ന് മണിനേരം അങ്ങേ ഉക്കാന്നിട്ടിരിക്കും. പാത്തവങ്ക കരങ്ങളെ ഉയർത്തുങ്ക. അവരെ മദ്രാസ് വളരെ എല്ലാവർക്കും തെരയും. ഇങ്ങേയും ഉക്കാറ പോറ. അല്ല ഇങ്ങനെ ഇരുത്തുവാങ്ങളോ തെരയാതും. Food is not the important one. ആഹാരമല്ല പ്രധാനം. നിങ്ങൾ ആവിക്കുറിയ ജീവിതത്തിൽ വളരുമ്പോൾ അതേ പാർക്കുമ്പോൾ ഞങ്ങൾക്ക് എന്നോ സന്തോഷം. When I see, when we see that you are growing in the spiritual life, how much joy it gives us. നിങ്ങൾ ജീവിതത്തിൽ വളരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എത്ര സന്തോഷം. അവനന്ത വർഷം തോറ്റുപോയി. That year he failed. ആ വർഷം തോറ്റുപോയി. അവനൊരു പൈക്കം പോലെ ആയി പോച്ചു. ഈ എവിടെ ഇരിക്കും നീ സ്വർണ്ണം പറയും. യു തിങ്ക് അബൌട്ട് ഇറ്റ് ഹൗ ഹി ബികം ലൈക് എ ക്രേസി മാൻ. ഹൈസ്റ്റ് മാർക്ക്. ഹി പാസ്ഡ് ഓൾ ദ സബ്ജക്ട്സ് വിത്ത് ഹൈസ്റ്റ് മാർക്ക്. ഹി പാസ്ഡ് ഓറൽ എക്സാം. ചോദ്യ പരീക്ഷ പാസായി. ഇന്റർവ്യൂ പാസ്. ഇന്റർവ്യൂ ആൾസോ ഹി പാസ്ഡ്. ഇന്റർവ്യൂ പാസായി. സംതിങ് ഫെയിൽ. നൗ ദേ ആസ്ക്ഡ് സംതിങ് ഹി ഫെയിൽ. പണം ചോദിച്ചു. ഇമാജിൻ ഹൗ ഹി ഈസ്. എങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കുക. അടുത്ത വർഷം പരീക്ഷ വന്നത്. നെക്സ്റ്റ് ഇയർ ദ എക്സാം കേം അഗൈൻ. പാസ് പരീക്ഷ വന്നു. ഏതാ കൊടുക്കാ വിട്ട എന്നെ പാസ് பண்ண വിട മാട്ടാ. ഞാൻ നീ പോ അപ്പോൾ ഞാൻ ജെബിക്കറേ. അന്ത ഇടത്തിലെ ഒരു ചീഫ് മെഡിക്കൽ ഓഫീസർ വേറെ സഭയിൽപ്പെട്ട ഒരു വിശ്വാസി വന്നാങ്ക. And he, the next year he said, Pastor, how will I go and pass the exam? I told him, you go, I am praying. The new chief medical officer apparently came there, who was a believer of other church. And chief medical officer head. He was the head of the chief medical officer. Medical officer no thalavan aayirunnu than paathu avan thambi nee pona mara ellam pass panniyaachu enna aachu unakku. He looked at, naan oru CPM believer. He looked at the report. Naan kaasu kodukkavilla enna feel ninakku oral illa testum illa onnilla nee pass pon sonnittu. He looked ide ദുബൈയിൽ എങ്കിൽ നല്ല ക്ലിനിക് വെച്ച് നടത്തണം. അപ്പൊ നൂറ്റുക്ക് നൂറ് നീ വാങ്ങണം. He looked at his report card and passed it. എനിക്ക് പുതിയ ഭൂമിയിൽ ഏതോ ഒരു മൂല കടച്ചാ പോന്നു സന്ന മുടിയുമാ. അപ്പം ചൊല്ലി പഴകാതീർക്കൽ. Do not say that I need only a corner in the new world. വേദവചനം പോയി ചൊല്ലുന്ന അങ്ങനെയെങ്കിൽ വേദവചനം പോയി. മുതലാം തെസ്സലോനിക്കർ ഐന്താം അധികാരം 23-ഉം 24-ഉം വസനങ്ങളെ വാസിക്കുമ്പോൾ. First Thessalonians 5th chapter 23 and 24th verse when we read. ഒന്ന് തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കുക. സമാധാനത്തിൻ ദേവൻ താമേ ഉങ്ങളെ മുറ്റിലും പരിശുദ്ധമാക്കുവാറാകെ. ഉങ്ങൾ ആവി ആത്മ ശരീരം മുഴുവതും യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ കുറ്റമറ്റതായി ഇരിക്കുംപടി കാക്കപ്പെടുവതാകെ. And the very God of peace sanctify you wholly. And I pray God your whole spirit and soul and body be preserved blameless unto the coming of our Lord Jesus Christ. ദൈവമേ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി സൂക്ഷിക്കപ്പെടുമാറാകട്ടെ. ആവി മുഴുവതും ആത്മാ മുഴുവതും ശരീരം മുഴുവതും കുറ്റമറ്റതാകെ കാണപ്പെട വേണ്ടു. Whole spirit, whole soul and whole body must be preserved blameless. നിങ്ങളുടെ ദേഹവും ആത്മാവും പ്രാണനും ദേഹവും അനന്യമായി കാക്കപ്പെടേണം. അടുത്ത വസനം എന്നെ. Next verse what it says. അടുത്ത വാക്യം എന്ന് പറയുന്നു. അഴൈത്തവർ ഉണ്മയുള്ളവർ അവർ അപ്പടി ചെയ്യുവാ. Faithful is he that calleth you who also will do it. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനവൻ നിവർത്തിക്കും. നാം മനുഷ്യർ. We are humans. നമ്മള് മനുഷ്യരാണ്. നമുക്ക് ബലഹീനമുണ്ട്. We have weaknesses. നമുക്ക് ബലഹീനതയുണ്ട്. പഴയ മനുഷ്യൻ ചില വേള ക്രിയ ചെയ്യലാം. Sometimes the old man may come to work. ചിലപ്പോൾ പഴയ മനുഷ്യൻ പ്രവർത്തിച്ചേക്കാം. എന്നാൽ അഴൈത്തവർ ഉണ്മയുള്ളവർ. But the faithful is he that calleth you. എങ്കിലോ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവർ അപ്പടിയേ ചെയ്യുവാർ. He will also do it. അവൻ അങ്ങനെ തന്നെ ചെയ്യും. എന്ത നോക്കത്തുകാക ദേവനുനെ അഴൈത്താരോ അന്ത നോക്കത്തെ പൂർണ്ണമായി നിറവേറ്റ് നമ്മുടെ ദേവാദി ദേവൻ ഉണ്മയുള്ളവൻ
ദൈവരാഗ കാണപ്പെടുകിന്ത ടു വാട്ട്സോഎവർ പർപ്പസ് ഹി കോൾഡ് യു അവർ ഗോഡ് ഓഫ് ഗോഡ്സ് ഈസ് വെരി മച്ച് ഫെയ്ത്ത്ഫുൾ ടു ആൾസോ ഡു ആൻഡ് ഫുൾഫിൽ ഇറ്റ് എന്ത് ഉദ്ദേശത്തോടെ നമ്മെ വിളിച്ചുവോ ആ ഉദ്ദേശം പൂർണ്ണമാക്കപ്പെടേണ്ടതിന് നമ്മുടെ ദൈവാദി ദൈവമായവൻ വിശ്വസ്തൻ തന്നെ ആണ് നാം എന്ന് ചെയ്താൽ പോദും വാട്ട് ഈസ് ഇനഫ് ദാ ഹൗ ഈസ് വാട്ട് ഈസ് വാട്ട് ഷുഡ് ഐ ബി ഡൂയിങ് നാം എന്താ ഒന്ന് ചെയ്യേണ്ടതോ എഫേസ്യർ 4 അധികാരം 22 23 24 എഫേസ്യൻസ് 4 ചാപ്റ്റർ 22nd ടു 24th വേഴ്സ് എഫേസ്യർ ലേഖനം 4 അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ മുന്തിനെ നടക്കേക്കൂറിയ മോശം പോക്കും ഇച്ഛകളാൽ കെട്ടുപോകുന്ന പഴയ മനുഷ്യനെ കളയിന്തു പോട്ട് ഉങ്ങൾ ഉള്ളത്തിലെ പുതുതാൻ ആവി ഉള്ളവർകളാകി മെയ്യാന നീതിയിലും പരിശുദ്ധത്തിലും ദേവസായികളാക സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുതനെ ധരിച്ചു കൊള്ളുങ്ങൾ That he put off concerning the former conversation the old man which is corrupt according to the deceitful lust and be renewed in the spirit of your mind that he put on the new man which after God is created in righteousness and true holiness മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ ഉങ്ങൾ ഉള്ളത്തിലെ പുതുതാന ആവി ഉള്ളവർകളാകും യു ബി റിന്യൂഡ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് യുവർ മൈൻഡ് നിങ്ങളുടെ ഉള്ളിലെ ആത്മാസംബന്ധമായി പുതുക്കം പ്രാപിച്ചു മുതലിൽ ഉന്റെ മനസ്സിൽ ഇറങ്ങുക വേണ്ടു ദ അനോയിന്റിംഗ് ഫസ്റ്റ്ലി മസ്റ്റ് ഡിസെൻഡ് ഓൺ ഇൻ ടു യുവർ മൈൻഡ് അഭിഷേകം ഒന്നാമത് നിങ്ങളുടെ മനസ്സിൽ വരെയണം ഉന്നടെ ചിന്തനയിൽ ഇറങ്ങുക വേണ്ടു ഇറ്റ് മസ്റ്റ് കം ഇൻ ടു യുവർ മൈൻഡ് നിന്റെ ചിന്തയിൽ വരെയണം ഉന്നടെ ചിത്തത്തിൽ ഇറങ്ങുക വേണ്ടു ഇറ്റ് മസ്റ്റ് കം ഇൻ ടു യുവർ ഡിസയേഴ്സ് നിന്റെ ആഗ്രഹങ്ങളിൽ വരെയണം അറിഞ്ഞുകൊള്ളുകര പഗതി പുരിഞ്ഞുകൊള്ളുകര പഗതിയിൽ ഇറങ്ങുക വേണ്ടു ഇറ്റ് മസ്റ്റ് കം ഇൻ ടു യുവർ അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ട് നമ്മുടെ അറിവിന്റെ ഭാഗത്തത് വരെയണം ഉന്നടെ തോറ്റങ്ങളിലും എണ്ണങ്ങളിലും ഇറങ്ങുക വേണ്ടു ഇറ്റ് മസ്റ്റ് കം ഇൻ ടു യുവർ ഇമാജിനേഷൻസ് ആൻഡ് തോട്ട്സ് നിന്റെ നിരൂപണങ്ങളിലും ചിന്തയിലും വരെയണം ജ്ഞാപകത്തിലും ധ്യാനത്തിലും ഇറങ്ങുക വേണ്ടു ഇറ്റ് മസ്റ്റ് കം ഇൻ ടു യുവർ മെഡിറ്റേഷൻ ആൻഡ് മെമ്മറി നിന്റെ ധ്യാനത്തിലും ഓർമ്മയിലും അത് വരെയണം തേടുകിറ പകുതിയിലും നിനവുകളിലും ഇറങ്ങുക വേണ്ടു ഇറ്റ് മസ്റ്റ് കം ഇൻ ടു യുവർ തോട്ട്സ് ആൻഡ് യുവർ സീക്കിംഗ് നിന്റെ ചിന്തയിൽ അന്വേഷണത്തിൽ നിലവിൽ വരെയണം ഇൻ ദ മനസ്സിൽ ഇറങ്ങുമ്പോൾ വെൻ ദി അനോയിന്റിംഗ് ഡിസെൻഡ്സ് ഇൻ ഓൺ ദി മൈൻഡ് അഭിഷേകം മനസ്സിൽ വരുമ്പോൾ ഉന്റെ മനസ്സ് പ്രകാശമാകും Your mind will be enlightened. നിന്റെ മനസ്സ് പ്രകാശിക്കും. അത് തെളിഞ്ഞ ബുദ്ധിയുള്ളവരാകി. That is what we read about being of sober mind. ആയതുണ്ടാകുന്നു നിർമ്മദരായി എന്ന് വായിക്കുന്നു. ഇങ്ങനെ പ്രകാശം വരുമ്പോൾ when it enlightens പ്രകാശം അവിടെ വരുമ്പോൾ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. Your heart gives joy. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകും. സന്തോഷം ഹൃദയത്തിൽ വരുമ്പോൾ when the heart is filled with joy ഹൃദയം സന്തോഷിക്കുമ്പോൾ ശരീരത്തിൽ വിടുതല ഉണ്ടാകും. There is deliverance in the body ശരീരത്തിൽ വിടുതൽ ഉണ്ടാകും അന്ത സന്തോഷത്തിൽ എന്ന വേല ചെയ്താലും അത് വായിക്കും whatever job you do in that joy or happiness it will prosper ആ സന്തോഷത്തിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അത് സാധിക്കും അവർക്ക് ചില പോരാട്ടങ്ങൾ പ്രശ്നങ്ങൾ വരും for such people there will be some trials and some difficulties അങ്ങനെയുള്ളവർക്ക് ചില പ്രശ്നങ്ങളും പോരാട്ടങ്ങളും വരും അന്ത പ്രശ്നം ഉന്നെ താക്കവേ താക്കാതു but that problem will not drown you എന്നാൽ ആ പ്രശ്നം നിങ്ങളെ ഒരിക്കലും തകർക്കുകയില്ല ഇത് അനുഭവത്തോടെ சொல்லுகிற I am telling it out of experience അനുഭവത്തോടെ ഞാൻ ഇത് പറയുന്നു ദേവനക്ക് മഹിമ ഗ്ലോറി ബി ടു ഗോഡ് ദൈവത്തിന് മഹത്വം എനിക്ക് മൂന്ന് മുറി ആക്സിഡന്റ് ഉണ്ടായി I was faced with 3 accidents മൂന്ന് പ്രാവശ്യം എനിക്ക് അപകടം ഉണ്ടായി മലേഷ്യയിൽ ഞങ്ങളുടെ കാർ അപ്പടി കവിഴ്ന്നത് the car that we were traveling overturned in Malaysia മലേഷ്യയിൽ വെച്ചോ ഞങ്ങളുടെ കാർ മറിയുവാനടി ഇപ്പ കാർ കവിഴപോത സിസ്റ്റേഴ്സ് ജോ മണ്ണി കൊള്ളുങ്ക കാർ കവിഴപോത ഐ സെഡ് അതെ ഞങ്ങളുടെ പ്രശ്നമല്ല വേറൊരു പ്രശ്നയിൽ അപ്പടി ആയി പോച്ചു അപ്പടിയേ കവി ഞാൻ ചില മലയിലേറ്റണം മലയിലേറ്റ് ഞാൻ പിടിച്ചല്ല കാലെല്ലാം മേലെ വെച്ചിട്ട് അപ്പടിയേ കവിഴ്ന്നാച്ചു കവിഴ്ന്ന് ഞാൻ അപ്പടി ചാടി വെളിയെ വന്നാച്ചു വന്ന് നിശ്ചരിക്കത് പിന്നാലെ വണ്ടിക്കാര് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു വണ്ടി വാൻ നിറച്ച് തമിഴർ വന്നാങ്ക എല്ലാ പാസ്റ്റർ നിങ്ങൾ ചിരിക്കറിയെന്ന് പിന്നെ അഴുക അഴുക ചൊല്ലുകറീങ്ളാ Once the car overturned, I told the sisters, be ready, it's going to overturn. And I fell down, I got out of it and started smiling. People asked me, why are you smiling? I said, did you ask me to cry? ആ സമയത്ത് കാർ മറിയാൻ വന്ന സഹോദരിമാരോട് പറഞ്ഞു കാർ മറിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്നു പുറകെ വന്ന വണ്ടിയിൽ വന്ന അവരെ വാഹനം നിറച്ച ആളുകൾ ഉണ്ടായിരുന്നു അവർ ചിരിക്കുന്നത് എന്ത് They took me out of it. അവരല്ലേ പുറത്തു 2002 ആണ്ടിൽ ബോംബെയിൽ ചെമ്പൂരിൽ ഒരു ഭയങ്കര ആക്സിഡന്റ് And in the year of 2002
2002 in Chembur in Bombay, I was met with an accident. Bombay il Chembur vacham iliya avagadam undayi. Appadi shoulder irangi vittad. My right hand just got out of its place. Valadugilde shoulder irangi poi. Indha sharirathin pala edathilum pala adigal pala kaayangal. And at the lower jaw and in many places in the body I was wounded. Sharirathile pala bhagathum muru undayi. Pastor Anilku netti odangathu. Pastor Anil's forehead was broken. Pastor Anil ne netti potti. Pastor Chandrasekharinte kaal odanjathu. Pastor Chandrasekhar's leg was turned about. It was a major one. Veliya avagadamayirunnu. Naanga veliya vandhu. We came out. Njangal porathu vannu. Police ella vanna. To the police arrived. Police vannu. Aspathri ponga. Aspathri ponga. Let's go to hospital. Aspathri ponga ennu paranju. We told them we don't go. Marathile Anil Pasanna njangal naan chirichitte irunne. I was smiling all the while. Njan chirichondirunnu. Marathile Anil Pasanna paranju pogeyilla. Andha police ar kekkara. Why are you laughing? Pastor, the police asked, why are you laughing? Police yochu ningal endu chirikkunnu marathi il enakku marathi theriyadu oru thin theriyadu. He was asking in marathi. I didn't understand the language. And marathi il choichu enakku marathi ariyillayirunnu. Santosham indha kai varadilla bhayangara pain vere. And it was my hand was paining. Santosham kaiyil valiya vedana engilum valiya santosham. I was filled with joy. Andal nenicha andale paathada pariyasam pandranga. And മറാഠി തിരിഞ്ഞാൽ തന്നെ പരിഹാസം പണ്ണ മുടിയോ ദേ തോട്ട് ഐ വാസ് ആ വ്യക്തി ചിന്തിച്ചു തന്നെ പരിഹസിക്കുന്നു വന്നു ഐ വാസ് ദേ തോട്ട് ദാറ്റ് ഐ വാസ് മോക്കിംഗ് അറ്റ് ദം But Anil Pastor sir, Anil Pastor paranju, avar abhishekam petravar. He is an anointed man. He is an anointed man. Abhishekam praapicha vyaktiyaanu. He is filling in the spirit. Analbhavil nirayunu. Abhishekam avare sirikka vekkudu. That anointing is making him laugh. Abhishekam avane chiribikkunnu. And the accident and the kai irangi vittathu valikkudu ana adu onnu unne thaakave thaakadu. That hand got dislocated but that could not drown you, that cannot put you down. Kaiyude kulavetti adu onnu unne nashippikkilla thagarkkilla. Kadayalle, these are not stories that I speak. Kadayalle, moondavathu Coimbatore il nadandhu ungalkellam theriyum. Thirdly, what happened in Coimbatore you all know. Moondavathu Coimbatore il nadandhu ningal ariyunnallo. That day also I was smiling. Annu njan chirichu undayirunnu. My head got broke. Thalapotti bhayangara prachane. But it was a big trouble. പ്രശ്നമായിരുന്നു. ഒരു വലിയില്ല. But no pain at all. വേദനയില്ല. കാരണം ദേവനുടെ അഭിഷേകം നമുക്കുള്ളിൽ ഇരിക്കുമ്പോൾ എന്ത് വല്ലമേ ഉന്നെ താക്ക മുടിയാം. Because when the Holy Spirit of God resides in you, no power can put you down. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിൽ ഇരിക്കുമ്പോൾ ഏത് ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയും. എന്തായിതവും വായിക്കാമൽ പോയി വിടും. No weapon that is formed against you will prosper. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. അതിനാൽ തന്നെ ഞങ്ങൾ ഞാൻ അധികമാക ആവി നിറമ്പി സന്തോഷിക്കുക സന്തോഷിക്കുകയും ചൊല്ലുന്നു. Which is why I always insist on filling in the spirit and rejoicing. ആയുധം ഉണ്ടാകുന്നു ആത്മാവിനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞാൽ പൂർണ്ണം. Therefore 100 means perfection. അതിനാൽ 100 എന്ന് പറയുമ്പോൾ പൂർണ്ണത. We need to be perfect. നാം പൂർണ്ണപ്പെടേണം. നിശ്ചയമായും പൂർണ്ണപ്പെടാൻ മുടിയും. We can become perfect. തീർച്ചയായും നമുക്ക് പൂർണ്ണപ്പെടാം. നമുക്ക് എന്നാ തേവേ? For which, what do we need? അതിന് നമുക്ക് എന്ത് വേണം? 100 താലന്റ് വെള്ളി തേവേ. We need 100 talents of silver. 100 താലന്റ് വെള്ളി വേണം. വലിയ വിഷയം. These are all bigger subjects. വലിയ വിഷയം. നേരം മുടിഞ്ഞു. And the time is up. സമയവും കഴിഞ്ഞു. And silver shows redemption. വെള്ളി എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ്. യേശു നമ്മെ മീറ്റെടുത്ത. Jesus redeemed us. യേശു നമ്മെ വീണ്ടെടുത്തു. യേശു നമ്മെ രക്ഷിച്ച. Jesus saved us. യേശു നമ്മെ രക്ഷിച്ചു. ഇടത്തിൽ നിങ്ങൾ ഒരു സത്യം വിളങ്ങിക്കൊള്ളണം. Amidst all this you must understand one truth. ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നാം യേശു ചില சொல்வாங்க. நான் యేసుவே விசுவாசிக்கிறேன். యేసుவே எனக்கு ரொம்ப பிடிக்கும். యేసుவே நான் நேசிக்கிறேன். நீ యేసుவே நேசித்ததினாலோ நன்மையே பெற்றதினாலோ விசுவாசித்ததினாலயோ நீ രക്ഷிக்கப்படவில்லை. Some people say I like Jesus, he has done many good things for me, I love him, I believe him, but because of your belief or your liking or loving him does not make you God's saved. ningal chella paranjekka njan yesuvine valare ishtapadunu valare snehikkunu yesu enikku nanma cheyidu ennokke parayunnathu ningal rakshikkapadanam ennilla. God must have done you many goodness. devu aneka nanmagal cheyidirikkam visasi pidichu migavu mosamana nilaveil ബില്ലിശൂന്യത്തിനാലെ മന്ത്രവാദത്തിനാലെ മികവും മികവും മോശമാണ് നിലമയിൽ ഇരുന്നവനായി ഇരിക്കലാം. യേശുവിനെ രക്ഷിത്താർ, യേശുവിനെ സുഖമാക്കിനാർ, ആനാൽ ഉനക്ക് രക്ഷിപ്പ് വരവില്ല. യു മൈറ്റ് ബി ഏർലിയർ പ്രീവിയസ്ലി യു മസ്റ്റ് ബി ഇൻ എ വെരി റിച്ചഡ് കണ്ടീഷൻ, യു മസ്റ്റ് ബി അണ്ടർ ദ ബോണ്ടേജ് ഓഫ് വിച്ച് ക്രാഫ്റ്റ്, മസ്റ്റ് ബി ഡൂയിങ് ഇൻ എ ടെറിബിൾ സ്റ്റേറ്റ്, ബട്ട് ഗോഡ് മസ്റ്റ് ഹാവ് ഡെലിവേർഡ് യു, ബ്രോട്ട് യു ഔട്ട്. ദാറ്റ് ഡസ് നോട്ട് മേക്ക് യു ഓൺലി സേവ്ഡ്. നീ വിശ്വാസം ബാധിച്ചവനായി ആ വിചാരത്തിനാലും മന്ത്രവാദത്തിനാലും വളരെയധികം ബാധിക്കപ്പെട്ടവനായി ഇരുന്നിരിക്കാം. യേശു നിന്നെ സൗഖ്യമാക്കി രക്ഷിച്ചു. ആയുധം നിന്നിൽ രക്ഷ കൊണ്ടുവരണമെന്നില്ല. വിശ്വാസത്തിനാൽ യേശുവെ നേസിക്കുന്നതിനാൽ
അവർ പരിശുദ്ധർ പരിശുദ്ധർ എന്ന് നാം ചൊന്നതിനാൽ രക്ഷിപ്പിരുന്നാൽ മുതലാമത് രക്ഷിക്കപ്പെട വേണ്ടിയത് പിശാസുതാണ്. And therefore, if only by believing and or if only by calling Lord, Lord, if we were to be saved, the first person to be saved would have been Satan. യേശുവിനെ സ്നേഹിച്ചു യേശു പരിശുദ്ധൻ 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 എന്ന് പറയുന്നതുകൊണ്ട് രക്ഷിക്കപ്പെടണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഒന്നാമത് രക്ഷിക്കപ്പെടേണ്ടത് വിശ്വാസ തന്നെയാണ്. ഒരു വസനത്തെ വാസിച്ചു പാരുന്നു. Let's read a verse. യാക്കോബ് രണ്ടാം അധികാരം 19 വസനം, മുഖ്യമായ വസനം. James 2nd chapter. യാക്കോബ് 2:19. James 2nd chapter 19th verse. യാക്കോബിന്റെ ലേഖനം രണ്ടാം അധികാരം 19 വാക്യം പ്രധാനപ്പെട്ട വാക്യമാകുന്നു. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു പോ. ദേവൻ ഒരുവരെ വിശ്വസിക്കറായ് കൊള്ളാം. പിശാചുകളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാചുകളും അപ്പടിയേ വിശ്വസിക്കാൻ വിറയ്ക്കാം. Thou believest that there is one God, thou doest well. The devils also believe and tremble. അടുത്തതായി മാർക്ക് മുതലാം അധികാരം 25 വസനം പഠിക്കുക. നെക്സ്റ്റ് ലെറ്റ്സ് റീഡ് മാർക്ക് ഫസ്റ്റ് ചാപ്റ്റർ 25th വേഴ്സ്. മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 25 വാക്യം. അവർ യേശുവെ പരിശുദ്ധർ പരിശുദ്ധർ എന്ന് ചൊല്ലുകരാ. ദേ കോളിംഗ് ദെവിൽസ് ആർ കോളിംഗ് ഔട്ട് ജീസസ് ടു ബി ഹോളി ഹോളി. വിശ്വാസി യേശുവിനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നു. നീ ദേവനുടേ പരിശുദ്ധർ കാലത്തുക്കു മുന്നമേ ഞങ്ങളെ തുരത്ത വന്നീരോ. യു ആർ ദ ഹോളി വൺ ഓഫ് ഗോഡ്, ഹാവ് യു കം ഹിയർ ടു ട്രബിൾ us ബിഫോർ ടൈം. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ സമയത്തിന് ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ. വിഴുന്നു പോന ലൂസിഫർ ചൊല്ലുകറാ നീ പരിശുദ്ധർ പരിശുദ്ധർ പരിശുദ്ധർ. ദ ഫാലൻ ലൂസിഫർ ഈസ് പ്രൊക്ലെയിമിംഗ് യു ആർ ഹോളി ഹോളി ഹോളി. ലൂസിഫർ പറയുന്നു നീ പരിശുദ്ധൻ 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 തന്നെ. നീ ദേവനുടേ ഒരേ കുമാരൻ എന്ന് ചൊല്ലുകറാ. യു ആർ ദ ഓൺലി സൺ ഓഫ് ഗോഡ് ഈസ് ദേ ആർ പ്രൊക്ലെയിമിംഗ്. നീ ദൈവത്തിന്റെ ഏകജാതൻ എന്ന് പറയുന്നു. ദേവൻ ഒരുവർ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകറോ എന്ന് ചൊല്ലുകറാ. വി ദേ സേ വി ബിലീവ് ദാറ്റ് ദേർ ഈസ് വൺ ഓൺലി വൺ ഗോഡ്. ദൈവം ഏകൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യാര് പിശാച് ചൊല്ലുകുന്നു. ദീസ് ആർ ഡെവിൾസ് സേയിങ്. ആരോ എന്ന് പറയുന്ന വിശ്വാസ പറയുകയാണ്. എന്നാൽ അവനൊക്കെ രക്ഷിപ്പുണ്ടായിട്ട് ഡിഡ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് സേയിങ്സ് ഡിഡ് ഹി ഗോട്ട് സേവ്ഡ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടുവോ? ഇല്ലേ? നോ, ഇല്ല. നാം വിശ്വാസിച്ചതിനാൽ നമുക്ക് രക്ഷിപ്പില്ലേ? ബിക്കോസ് ജസ്റ്റ് വി ബിലീവ്. അനേക രക്ഷിക്കപ്പെട്ടും മറുപടിയും മറുപടിയും സന്ദർഭ സൂഴ്നിലക്കേറ്റപ്പെടി പാപങ്ങളെ ചെയ്യുകറാറുകൾ, ഏമാറ്റുകറാറുകൾ, പലവിധമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കറാറുകൾ. അപ്പൊ സൊല്றாங்க നിങ്ങളുടെ വിശ്വാസം ഏമാറ്റുവാങ്ങൾ. എങ്ങോട്ട് ഒരു കേട്ടാ നിങ്ങളുടെ വിശ്വാസം? എടെ എങ്ങോട്ടെ വിശ്വാസം ഇല്ലാമ്പ എന്റെ വിശ്വാസം ഏമാറ്റുവാങ്ങ. എങ്ങോട്ടെ വിശ്വാസത്തെ ഏമാറ്റുവാങ്ങ. അവൻ എപ്പടിപ്പെട്ടവൻ അതാ വിഷയം. It is not enough that you take a name of believer. You need to have salvation in you. നിനക്ക് വിശ്വാസി എന്ന പേര് പോരാ, നിന്നിൽ രക്ഷ വേണം. അപ്പോൾ രക്ഷിപ്പ് എപ്പടി ഉണ്ടാകും? How can salvation come? അങ്ങനെ എങ്ങനെ രക്ഷ എങ്ങനെ വരും? മുതലാം പേതരോ മുതലാം അധികാരം 23 വസനത്തെ വാസിക്കുമ്പോൾ, ഫസ്റ്റ് പീറ്റർ ഫസ്റ്റ് ചാപ്റ്റർ 23rd വേഴ്സ് when we read. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 23rd വാക്യം വായിക്കുമ്പോൾ, ജീവനുള്ള വിത്തിനാലെ മറുപടിയും ഉങ്ങളെ ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. We are begotten again by the living seed. ജീവനുള്ള വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജീവനുള്ള വിത്തിനാലെ മറുപടിയും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. We are begotten by the living seed again. ജീവനുള്ള വിത്തിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കുള്ള ജീവനുള്ള വിത്ത് വരവേണ്ട. The living seed must come into us. നമ്മുടെ ഉള്ളിൽ ജീവനുള്ള വിത്ത് വരേണം. ഞാൻ ഒരു മാങ്കൊട്ട ഇതുക്കുള്ള പോട്ട് വിട്ട്, If I get a mango and put it under the stove, മാങ്ങ ഞാൻ ഇതിനുള്ളിൽ വെച്ചോ, ഞാൻ കാത്തിരുന്ന് ഇതൊക്കെ തണ്ണിയെല്ലാം ഊത്തിനാ നിശ്ചയം മുളയ്ക്കും. And if I put appropriate water and all, I take care of it, it will bud forth. പരിചരിച്ച് വെള്ളം കൊടുത്താൽ അത് മുളച്ചു വരും. മാങ്കൊട്ട ഞാൻ പോടവേ ഇല്ല. But I did not put the mango beneath. എന്നാൽ അത് ഞാൻ വെക്കുന്നില്ലെങ്കിൽ മണ്ണ് കുവിയിലാകെ പോട്ട് വിട്ട്, I just put some dust on it. മണ്ണ് അതിൽ മേൽ കൂട്ടി വെച്ചോ. മാങ്കൊട്ട പോടവില്ല. But I did not put the seed inside. ഇപ്പൊ മാങ്കൊട്ട മുളയ്ക്കും, ഇപ്പൊ മുളയ്ക്കും, ഇപ്പൊ മുളയ്ക്കും, മുളയ്ക്കും തന്നെ മുളയ്ക്കുമോ? If I I truly believe that ഞാൻ ഈ മൺകുവിയിലെ നേസിക്കറേ. I like the pot and adile pullellam pidungra adile pullokke njan parikkunu. I am pouring out water on this. Nan nesikkira. I like it. Njan ishtapadunu. Nan viswasikkira. I believe. Ana mangotta mulaikkuma? But without the seed will it come out? Vittu mulachu varumo? Mangotta mulaikka. The mango tree wouldn't bud forth. Maavu valarikilla. Mangotta mulaikka vendumanal viswasamalla theve. Nesikkiren solluvathalla theve. Ma vittu
അതുക്കുൾ കാണപ്പെടവേണ്ടോ? And if at all the mango tree has to bud forth, it is not enough that you say that I believe on the mango tree or I love it or the faith itself doesn't work. There should be seed inside it. ഞാൻ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുകയല്ലോ, ആ മാവ് മുളച്ചു വരണമെങ്കിൽ അതിനുള്ളിൽ ആ വിത്ത് നമ്മൾ പകയണം. മാങ്കൊട്ട് അത് മുളച്ചാൽ എന്നർത്ഥം? What does it mean when it buds forth? ആ മാവിന്റെ വിത്ത് മുളച്ചു വരണമെങ്കിൽ, മുള മുളയ്ക്കുമ്പോൾ, ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ, when a small shoot comes out, മുളയ്ക്കുമ്പോൾ അത് മണ്ണിനൊരു ചിന്ന വെടിപ്പുണ്ടാകും. There is a gap in that mud. ആ മണ്ണ് വെടിക്കുന്നു. അതിന്റെ അർത്ഥം മുളയ്ക്കുന്നു. Which means it's going to bud. അതിന്റെ അർത്ഥം മുളച്ചു വരുന്നു. ഒരു വെടിപ്പുണ്ടാകും. Therefore there is a small gap or created. മണ്ണിൽ ഒരു പൊട്ടൽ ഉണ്ടാകും. രണ്ടാമത് അത് മുള യു ഷേപ്പിൽ വന്നു നിൽക്കും. And secondly that shoot will come out in a U shape and come up. രണ്ടാമതായി മുള യു ആകൃതിയിൽ വരും. അത് യു ഷേപ്പ് ഒരു ചെടിയാകാൻ മേലെ സൂര്യനെ പാത്തുകൊണ്ട്. Thirdly that U shape will become straight and will grow looking at the sun. മൂന്നാമതായി യു ആകൃതിയിലുള്ളത് സൂര്യനെ നോക്കി വരും. വിത്ത് ഇരുന്നാൽ അത് വിവിധമാന നിലമയിൽ കാണപ്പെടും. If there is a seed inside, it will come out like this. ഉള്ളിൽ ഒരു വിത്ത് ഉണ്ടെങ്കിൽ അത് ഈ നിലയിൽ കാണും. അത് വെടിപ്പ് ഏതാ വെളിപ്പെടുത്തുന്നത്? What is that gap showing? ആ വിടവെന്തിനെ കാണിക്കുന്നു? പാപ ഉണർവ്. That is the true repentance about sin. യഥാർത്ഥമായി പാപബോധത്തെ കാണിക്കുന്നു. ദേവ വസനം ഉനക്കുൾ ക്രിയ ചെയ്താൽ ഉനക്കുള്ളൊരു വെടിപ്പാകിയ പാപ ഉണർവുണ്ടാകും. And if at all the word of God works into your in your life, you will have a real conviction of sin. ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ യഥാർത്ഥമായ ഒരു പാപബോധം നിന്നിൽ ഉണ്ടാകും. രണ്ടാമത് അത് യു ഷേപ്പിൽ വന്ന് നിൽക്കും. Secondly it comes and stands as a U in a U shape. രണ്ടാമതായി യു ആകൃതിയിൽ വരും. That shows about our repentance. അത് നമ്മുടെ മനസ്താപത്തെ കാണിക്കുന്നു. മൂന്നാമത് നിമർന്നു നിൽക്കും. Thirdly it stands upright. മൂന്നാമത് നിവരെ നിൽക്കും. അത് നമ്മുടെ അരിക്കയെ വെളിപ്പെടുത്തും. That shows our confession. അത് നമ്മുടെ ഏറ്റുപറച്ചിലിനെ കാണിക്കുന്നു. വളരും. Fourthly growth. നാലാമത് വളരും. അത് നമ്മുടെ ഉപ്രവാഗുതിലെ വെളിപ്പെടുത്തും. That shows our reconciliation. അത് നമ്മുടെ നിരപ്പാകലിനെ കാണിക്കുന്നു. ദേവനിലേക്കും ഇതാ രക്ഷിപ്പ്. This is salvation. ഇതാകുന്ന രക്ഷ. ഇതാ രക്ഷിപ്പിൻ അനുഭവം. These are the experiences of salvation. രക്ഷയുടെ അനുഭവം. ഇപ്പോൾ നിങ്ങൾക്കുള്ളന്ന പാപ ഉണർവുണ്ട്? Do you have the conviction of sin right now in you? പാപബോധം ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടോ? ദൈവത്തിനു മഹിമ. Glory be to God. ദൈവത്തിനു മഹത്വം. ഒരുവരോട് ഒരുവർ ഏതാണ്ട് പ്രശ്നം വന്നാൽ ഉടനെ പാപം ഉണർത്തപ്പെട്ട് പോയി മന്നിപ്പ് കേൾക്കും. അത പാപ ഉണർവ്. If there is a problem with one with another, immediately they will go and ask confess one to another and get reconciled. That is the conviction of sin. തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പാപബോധം ഉണ്ടായിട്ടോ ഓടിച്ചെന്ന് നിരപമാവിക്കുന്നു. Then immediately they will repent. ഉടനെ അനുതാപം ഉണ്ടാകും. Immediately they will confess. നേറ്റ് പറയും. ഒരു മണി നേരം കൊണ്ട് മനവിക്കും പുരുഷനക്ക് പേസാമിൽ ഇരിക്ക മുടിയാതെ. There cannot be an hour that goes by without the husband and wife speaking to each other. ഒരു മണിക്കൂറോളം ഭാര്യയും ഭർത്താവും പുരുഷൻ ഹോട്ടലിൽ സാപ്പിടുക്കുന്ന മനവി വേറെ എങ്കിലും സാപ്പിടുക്കുന്നത്. In some places husbands ഒരേ വീട്ടിൽ തങ്ങുറാങ്ക രാപോസനം എടുക്കുറാങ്ക. ഞാൻ കേട്ടെ, നീ രാപോസനം എടുത്തീങ്ക തന്നെ നിങ്ങൾ രണ്ടുമൊക്കെ പേച്ച് ഇരുക്ക. ആ ഞാൻ പേസമാട്ടേ, നീ എതുക്ക് രാപോസനം എടുത്തീങ്ക എന്ന ഇത്? In some places husband and പാപ ഉണർവില്ല, മനസ്താപമില്ല, അരിക്കിടുവതില്ല, ഉപ്രവാകുതില്ല. ഇപ്പം പറക്കുമെന്ന് ചൊല്ലിട്ട് ഇരിക്കണം. എങ്ക പറക്ക പോകുന്നത്? There is no conviction. There is no രക്ഷിപ്പല്ല. This is not what salvation is. പിൻമാറ്റത്തെ വെളിപ്പെടുത്തുന്നു. This is showing backsliding. നമ്മുടെ പിൻമാറ്റത്തെ കാണിക്കുന്നു. ഉണ്മയാക വിത ഉനക്കുള്ളിരുന്നാൽ, വിത്ത് ഇരുന്നാൽ, വസനം ഇരുന്നാൽ. If there is true word as a seed in you. തീർച്ചയായും ദൈവവചനം ആ വിത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മരണം വരയ്ക്കും ഉനക്കുള്ള പാപ ഉണർവ് അത് അനുഭവം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. The conviction within you will always be there until death. അനുമരണം വരെയും ആ പാപബോധം നിന്നിൽ ഉണ്ടാകും. നീ എപ്പോഴും മനസ്താപപ്പെടുക. You will always keep on repenting. നീ എപ്പോഴും മനസ്താപിച്ചുകൊണ്ടിരിക്കും. മനവിക്കും പുരുഷനക്കും ചില പ്രശ്നം, നമുക്ക് എല്ലാവർക്കും ചില പ്രശ്നങ്ങൾ വരലാം. We all can have different problems as between husband and wife also. നമുക്ക് എല്ലാവർക്കും തന്നെയും ഭാര്യ ഭർത്താക്കന്മാർക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദൈവത്തിനു മഹിമ. Glory be to God. Immediately we need to repent and confess. അനുദവിച്ചു ഇവറ്റ നേറ്റ് പറയണം. ഉപ്രവാകും. We need to be reconciled. നാം നിരപ്പായി മാറും. ദൈവത്തിനു മഹിമ. Glory be to God. ദൈവത്തിനു മഹത്വം. ഉപ്രവാന പ്രപാട. After getting reconciled. നിരപ്പായ ശേഷം ദൈവൻ നമ്മെ നീതീകരിപ്പാ. God will justify us. ദൈവം നമ്മെ നീതീകരിക്കും. നീതീകരിപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. What do we mean by justification? നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? ഇപ്പോ ഒരു പേപ്പർ എന്ന് വെച്ചു കൊള്ളുങ്ക. Imagine a paper here. പേപ്പർ എടുക്കുക. In the paper ഞാൻ ഒരു കുത്തു കുത്തിനാ. If I ഒരു ഓട്ട വരും. If I play, put a hole in this paper. ഈ പേപ്പർ ഞാൻ കുത്തിയാൽ ഒരു കിഴുത്തുണ്ടാകും. ദൈവത്തിനു മഹിമ. Glory be to God. ദൈവത്തിനു മഹത്വം. അപ്പോൾ നാം എല്ലാവരും അത് ഓട്ടയെ പാക്കുറോ.
Everybody will be looking at the hole. ഇത് ഒരു കറത. Now this is a stain. ഒരു ഇങ്ക് പോട്ടുട്ട ഒരു സ്പോട്ട് കറും. ഒരു or you, imagine a stain on this paper. മഷി തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു പാടി വീഴും. ദൈവനക്ക് മഹിമ. Glory be to God. ദൈവത്തിന് മഹത്വം. അനാൽ നാം എത്ര ചിലപ്പോ കഴുകി ഇന്ന് മഷിയെ മാറ്റലാം. I can try and wash it. അങ്ങനെ സ്പോട്ട് ഇരിക്കും. I can try and wash the stain off but there still will be some spots. നീതീകരിച്ചൽ എന്ന് പറഞ്ഞാൽ by justification it would mean ഞാൻ ഉന്നെ നീതീകരിച്ചേൻ എന്ന് ആണ്ടവർ ചൊല്ലുമ്പോൾ when the Lord says I have justified you അപ്പോൾ ഞാൻ നിന്നെ നീതീകരിച്ചു എന്ന് പറയുമ്പോൾ the hole ഉംകൂടെ ഉന്നുടേ വാഴ്ക്കയിൽ ഇരുക്കവേ ഇരുക്കാതെ this hole that was there in your life wouldn't be there anymore. ഈ സുഷിരം പോലെ നിന്റെ ജീവിതത്തിൽ കാണുകയേ ഇല്ല. കറ ഉന്നുടേ ജീവിതത്തിൽ ഇരുക്കവേ ഇരുക്കാതെ അതാ നീതീകരിച്ചൽ. This stain also that is there in your life wouldn't be there anymore. That is called justification. ഈ കറം നിന്റെ ജീവിതത്തിൽ ഇനിമേൽ കാണുകയില്ല. തമിഴ് പാട്ടിൽ ഒരു പാട്ടുണ്ട്, ഇന്ന പാപത്തെ സമുദ്രത്തിനടിയിൽ കൂടെ പോയി നീ തേടിനാലും ഉന്നാലെ പാർക്ക മുടിയാതെ. There is a old Tamil song that says if you try to search this old sin in your under the ocean you won't be able to find it. തമിഴിലെ ഒരു പഴയ പാട്ടിൽ ഇങ്ങനെ പറയുന്നു, ഈ പാപത്തെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയി നോക്കിയാലും നിനക്ക് നീ കാണുവാൻ സാധ്യമല്ല. അന്ത ഹോളും കൂടെ ഇരിക്കാതെ that hole which was there wouldn't be there anymore. ആ സുഷിരവും ഇനി അവിടെ കാണുകയില്ല. ദൈവനക്ക് മഹിമ. Glory be to God. ദൈവത്തിന് മഹത്വം. അത് ദൈവനാൽ ഉണ്ടാകും നീതീകരിച്ചു. That is God's justification. അതാണ് ദൈവത്താൽ വരുന്ന നീതീകരണം. നീതിമാൻ. That is righteous man. അതാണ് നീതിമാൻ. ഇപ്പെട്ടവരുകളായി ഇരുന്നീർകൾ. If you are accordingly നിങ്ങൾ ഇങ്ങനെയുള്ളവരായിരുന്നു. ആദിലും യേശുവിൻ നാമത്തിനാലും by the name of Jesus ഇങ്ങനെ യേശുവിന്റെ നാമത്തിനാലും അവരുടെ ആവിയിനാലും by his spirit തന്റെ ആത്മാവിനാലും കഴുകപ്പെട്ടീർകൾ by you are washed കഴുകൽ പ്രാപിച്ചു നീതിമാനുകളാക്കപ്പെട്ടീർകൾ you are turned as righteousness നീതിമാനുകളാക്കപ്പെട്ടു പരിശുദ്ധവാനുകളാക്കപ്പെട്ടീർകൾ and are become holy men നിങ്ങൾ വിശുദ്ധന്മാരാക്കപ്പെട്ടു നീതിമാനുകളാക്കപ്പെട്ടീർകൾ you are become righteous നിങ്ങൾ നീതിമാന്മാരാക്കപ്പെട്ടു ദൈവനക്ക് മഹിമ. Glory be to God. ദൈവത്തിന് മഹത്വം. അതൊക്കെ നാം എപ്പടി ജീവിക്കണം. After which how should we live? അതിനുശേഷം നാം എങ്ങനെ ജീവിക്കണം? പരിശുദ്ധരായി ജീവിക്കണം. We need to live as holy people. നാം വിശുദ്ധരായി ജീവിക്കണം. Perfect ജീവിക്കണം. We need to be living separated life. വേർപാടനുഷ്ഠിച്ച് ജീവിക്കണം. അനുഭവങ്ങളെല്ലാം നൂറ്റുക്കും നൂറ് അനുഭവം തേവേ. These are the experiences and we need to have 100 out of 100 on these experiences. ഈ അനുഭവങ്ങളിൽ 100 അനുഭവം നമുക്ക് വേണം. ഇതാ 100 താലന്റ് വെള്ളി. This is 100 talents of silver. ഇതാണ് 100 താലന്റ് വെള്ളി. ഇനി ഗോതമ്പെഞ്ഞാൽ പാടുപെടുകിற ജീവിതത്തിൽ നൂറ്റുക്കും നൂറ് നാം പാടുപെട്ട് ജീവിക്കണം. And wheat denotes the life of suffering. In that also we need to attain 100 marks. ഗോതമ്പ് എന്ന് പറയുമ്പോൾ കഷ്ടം അനുഭവിക്കുന്ന ജീവിതം അതിൽ 100% കഷ്ടപ്പെടേ. ദൈവനക്ക് മഹിമ. Glory be to God. ദൈവത്തിന് മഹത്വം. എണ്ണ എന്ന് ചൊല്ലുമ്പോൾ നിറവാണ് അഭിഷേകം. Oil shows the fullness of anointing. എണ്ണ എന്ന് പറയുമ്പോൾ നിറഞ്ഞ അഭിഷേകം. ഇത് നാം നൂറ്റുക്കും നൂറ് നമ്മുടെ വാഴ്ക്കയിൽ ഇതാവിട്ടാൽ if we do not have 100 in our life ഇത് 100% നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഓടിനതും പ്രയാസപ്പെട്ടതും വീണായി വിടും. How much ever we labored and we ran it will be in vain. ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരും. ഫിലിപ്പിയ 2:14 14-16 വസനങ്ങളിൽ എന്നെ വാസിക്കുന്നു. Philippians 2:14-16 what do we read? ഓടിനതും പ്രയാസപ്പെട്ടതും വീണാകാതെ പഠിക്കേ ക്രിസ്തുവിൻ നാളിൽ പുകഴ്ചയുണ്ടാകെ തുടരുകളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ കോണലും മാറുപാടുമാണ് സന്തതി നടുവിലെ കുറ്റമറ്റവരും കണ്ടിക്കപ്പെടാത്തവരുകളും മാസറ്റ പിള്ളകളുമായി ഇരുപ്പതർക്ക് എല്ലാവറ്റേയും മുറുമുറുപ്പില്ലാമലും തർക്കിപ്പില്ലാമലും ചെയ്യുക. Do all things without murmurings and disputings that he may be blameless and harmless the sons of God without rebuke in the midst of a crooked and perverse nation among whom he shine as lights in the world holding forth the word of life that I may rejoice in the day of Christ that I may not run in vain neither labor in vain. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്കളും മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൽ അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് therefore we need 100 talents അതിനാൽ 100 താലന്റ് നമുക്ക് ആവശ്യം. ദേവനുടെ കോപം വരുവാൻ if not the wrath of God will come upon us അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം കടന്നു വരും. അവിടെ നമ്മുടെ വാഴ്ക്കയിൽ പിന്മാറ്റമുണ്ടാകും or else we will backslide in our life അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റം വരും. വാഴ്ക്കയിൽ ഉണ്മയാന സന്തോഷമില്ലാമൽ സമാധാനമില്ലാത്ത നിലമ കാണപ്പെടും. Without happiness without peace in our life will be found ശരിയായ സന്തോഷം സമാധാനവും നമ്മിൽ കാണാതെ വരും. വിശ്വാസികൾ ചൊല്ലുകറാർ some believers say ചില വിശ്വാസികൾ പറയും
Beloved, I wish that above all things that thou mayest prosper and be in health, even as thy soul prospereth. പ്രിയനെ നിന്റെ ആത്മാവ് സുഖമായിരിക്കുന്ന പോലെ നീ സകലത്തിലും സുഖമായി സുഖമായി ഇരിക്കേണം. അല്ലാടി ഞാൻ നൂറ്റുക്കും നൂറ് അനുഭവമുള്ളവരാകുംപടി നമ്മുടെ ആവി ആത്മ ശരീരത്തെ ദേവകർത്തിൽ ഒപ്പടയിപ്പോ. Therefore, in order that we may experience 100 upon 100, let us surrender our body, soul, and spirit. നൂറിൽ നൂറ് അനുഭവമുള്ളവരായിരിക്കേണ്ടതിന് നമ്മുടെ ദേഹാത്മതികളെ ദൈവരംഗം സമർപ്പിക്കാം. എല്ലാവരും രണ്ട് നിമിഷം ആവിയിൽ നിറമ്പി ഇന്ന് കൂട്ടത്തെ മുടിപ്പോമാ. Let us all for 2 minutes fill in the spirit and conclude the meeting. രണ്ട് നിമിഷം ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് സമർപ്പിക്കാം. അവർ മേൽ ദേവനുടെ വല്ലമയും അഭിഷേകം ഇപ്പോഴേ ഇറങ്ങപ്പോകുന്നു. For all the surrendered ones, the spirit of the Lord is going to descend about upon them right now. എല്ലാം സമർപ്പിക്കുന്ന അവരുടെ മേൽ ശക്തിയോടെ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങാൻ പോകുന്നു. എല്ലാവരും കരങ്ങളെ തട്ടി ആവിയിൽ നിറമ്പുങ്ങൾ. Everyone clap your hands and get filled in the spirit. എല്ലാവരും കൈകളെ അഴിച്ച് ആത്മാവിൽ അഭിഷേകം പെറ്റവർകൾ. We are all anointed people. എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാണ്. എല്ലാവരും ആവിയിൽ നിറമ്പുങ്ങൾ. Therefore rejoice in the spirit. എല്ലാവരും ആത്മാവിൽ നിറയുവിൻ. എല്ലാവരും കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പുങ്ങൾ. Clap your hands and fill in the spirit. എല്ലാവരും കൈകളെ അടിച്ച് ആത്മാവിൽ നിറയുവിൻ. ആണ്ടവരെ നൂറ്റുക്കും നൂറും പരിശുദ്ധവാൻ ആകുംപടി നീ എന്നെ അഴൈത്തീർ. Oh Lord, you call me to be holy 100 upon 100. നൂറ് ശതമാനം പരിശുദ്ധനായിരിക്കേണ്ടതിനായി ദൈവമേ നീ എന്നെ വിളിച്ചുവല്ലോ. എനിക്കത് കേട്ട കിരുവയും അഭിഷേകത്തെയും താരോ. Lord, give me anointing and grace for that. അതിനേറ്റ കിരുവയും അഭിഷേകം എനിക്ക് തരണമേ. ദേവാദി ദേവൻ ഉനക്ക് ഉദവി ചെയ്യുന്നു. God of gods is helping you. ഇതാ ദൈവാദി ദൈവം നിന്നെ സഹായിക്കുന്നു. Hallelujah, 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 hallelujah. റിമില ബല ദല ആമേ ബല ദല ബല കിരുവേ 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 പെറ്റകൊള്ളുക കഴിഞ്ഞ ബല തിമില ബല ദല ഇതാ ബല മാലിന്യ പേട്ടിടതോടിടുക മണവാള അടുത്തു പോയി മാലിന്യ പേട്ടിടതോടിടുക മണവാള അടുത്തു പോയി മണി ആശ്വസിക്കാം നൂറ്റുക്കും നൂറും ജീവിക്കെ നൂറ്റുക്കും നൂറും ജീവിക്കെ കിരുവെ 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 താരുമാണ്ടവര് കുറ്റങ്ങൾ കുറവുകൾ എല്ലാം മന്നി 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 ബലം അമിതമാക ജീവിക്ക നമ്മുടെ യേശു ജീവിക്കറ.
our in order to live like that our Jesus is living angane jeevikkanadu nammude yesu jeevikkunu adaithavar unmayullavar avar appadiye onnude vaalkayil seivar faithful is he who calleth you he will also do it in your life vilichavan vishwasam thanne ninne jeevithil avan angane cheyyum devan unne uyirpikka pogira the lord is about to revive you avan unne jeevikkuvan povunnu devan unakku oru eluppudale thara pogindha the lord is considering to give you a revival valiya unarvu tharivaan avan jeevikkirapadinal naamum jeevikkiram because he lives we also live jeevikkunnathu kondu naamum jeevikkunu jeevite mera chudane vala jeevite Amen. Sotram, sotram. Amen. Hallelujah. പരിശുദ്ധ ആരാധന ദേവൻ പുറപ്പെടുത്ത ആശീർവദിച്ചപടിയാൽ സ്തോത്രം The Lord undertook our worship and blessed it. Let us praise God. പരിശുദ്ധ ആരാധനയെ കർത്താവ് വരമേറ്റി അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ ഊഴിയങ്ങളും ആവിക്കുള്ളാക്കിയതിനാൽ സ്തോത്രം. For making all, turning all the ministries into the spirit. Let's praise God. എല്ലാ ശുശ്രൂഷകളും ആത്മാവിലാക്കിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല സാക്ഷികളെ എഴുപ്പിനപടിയാൽ സ്തോത്രം. For raising up good testimonies. Let's praise God. നല്ല സാക്ഷികളെ എഴുന്നേൽപ്പിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവാലോചന വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം. For having revealed the counsel of God. Let's praise him. ദൈവാലോചന വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ രക്ഷിപ്പിലും എല്ലാ വിഷയത്തിലും നൂറ്റുക്കും നൂറും പൂർണ്ണമുള്ളവരാകെ നാം മാറ്റപ്പെട വേണ്ടും അതർക്കാകെ സ്തോത്രം പണു ഇൻ ദ മാറ്റർ കൺസേണിംഗ് അവർ സൽവേഷൻ ആൻഡ് ഫർദർ മാറ്റേഴ്സ് ഓൾസോ ദ ലോർഡ് മേ മേക്ക് അസ് 100 upon 100 ലെറ്റ്സ് പ്രൈസ് ഹിം നമ്മുടെ രക്ഷയിലും സകല വിഷയങ്ങളിലും നൂറുക്ക് നൂറുമായി ഇരിപ്പാൻ ദൈവത്തെ ഏൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുക സ്തോത്രം 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 എല്ലാ തുതി ഗന മഹിമയെ കർത്താവിനെ സ്തുതി സ്തോത്രം പണു ഗിവിങ് ഓൾ പ്രൈസ് ഗ്ലോറി ആൻഡ് പ്രീഎമിനൻസ് ടു ഗോഡ് ലെറ്റ്സ് പ്രൈസ് സകല മഹത്വവും മാനസ്തുതിയും ദൈവത്തിന് കൊടുത്തുകൊണ്ട് മറുപടിയും Gracious and loving Father, we praise and thank you, Lord, this blessed morning time. You gather together into thy holy presence to worship you this morning. Thank you, Lord. From the beginning till the very end, Lord, thy presence was with us and thy Holy Spirit, which is poured mightily in our midst. And you touch with thy power of resurrection. Oh, Lord, thank you, Lord, Savior. The good work which you started in our life, you are the Lord. Is able to accomplish it. We believe that, Lord. According to that word, Lord, the silver, the redemption,
the great salvation which you commanded in our life. The final salvation is going to take place very soon, Savior. We believe that you started the good work because you are the God who is perfect. As the Heavenly Father is perfect, be thou perfect. Yes, Lord, you started the work. You will accomplish the work. One by one, our saints finishing their course and entering the way, Lord. Thank you for the Pastor Andrew's also yesterday. He finished his course and entered in that veil. Glory, oh Lord, we thank you and glorify thy name. Lord, you are the faithful, oh Lord. You called us out of darkness into this marvelous light. Thank you, Master. Thank you, Lord, that the wheat light, Lord, in our life, whatever the suffering come, oh Lord, there is a perfection in our suffering. Whatever suffering come, we will joyfully carrying the cross and we will follow Jesus all the days of our life. Jesus, Lord, Savior, nothing can separate us from the love of Christ. Yes, Lord, you bestowed the love in our heart by the Holy Ghost every day that we may abound in the love of Master, Savior. Hallelujah, precious Lord, you given to us the oil, the gladness of that Holy Spirit in our life, the oil of gladness may abound in our life day by day that we may enjoy the Holy Spirit every day in our life, walking in the Spirit, attain the perfection, the salt, which is the signifies about the peace, peace with everyone, that we may follow peace with all men, Lord, and in holiness, that everyone may see face to face Jesus when thou come, Savior. Oh Lord, Savior, we surrender, Lord, thy servant in the hand, Savior, use mightily in our midst, Lord. Thank you for the anointing which you commanded. Continue strengthening, use from the thousands of people everywhere, may blessed by the ministry of thy saints everywhere, Lord. Undertake evening, hallelujah, Lord, section of every meeting, hallelujah, Lord, continue be with us till Friday morning worship, hallelujah, undertake and glorify thy name, and prepare, hallelujah, by this convention, everyone, those who are gathered here, participate in this convention, everyone must caught up when Jesus come. We surrender our body, soul, and spirit, rest of our life and ministry into thy almighty hand. In Jesus' name we ask the Father. Amen. നമ്മുടെ കർത്തരായ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ അനവരോടും വിശേഷമായ ദേവസമൂഹത്തിൽ വന്ന് ദൈവിക ആശീർവാദങ്ങൾ പെറ്റ എല്ലാ ദേവജനങ്ങളോടും കൂടെ ഇന്ന് മുതൽ കൊണ്ട് എന്തെന്തേക്കും ഇരുപ്പതാകെ. ഉണ്ട് അല്ലേലൂയ, സത്യമായ സൊല്ലുങ്ങൾ. അല്ലേലൂയ, അല്ലേലൂയ. എല്ലാവർക്കും സ്തോത്രം, സ്തോത്രം.